السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. بسم الله عظيم القدرة والشان، سديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير، وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها، إن ربي على صراط مستقيم. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله، أرسله بالهدى ودين الحق بشيرًا ونذيرًا، وداعياً إلى الله بإذنه وسراجاً منيراً، ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين، إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الأمين الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. بلغ العلا بكماله، كشف الدجى بجماله، حسنت جميع خصاله، صلوا عليه وآله. الله يا رحمة الله، إني خائف وجلو، يا نعمة الله، إني مفلس عاني.
وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم. يا صاحب الوقت جبهتي تحت نعالكم أعظ بحكم نيابة عنكم. يا صاحب البغداد كل حاضري. يا مطلب الحاجات عبد القادر. يا صاحب الأجمير كل ناصري. يا مطلب الحاجات خدا سنجري. يا صاحب المدبور كل حافظي. يا مطلب الحاجات سيم الولي. ആദരണീയരായ സദാത്തുക്കളെ, പണ്ഡിതന്മാരെ, അഭിവന്ദ്യരായ നമ്മുടെ നാടിലെ ആത്മീയ നേതൃത്വമായ തങ്ങളുപ്പാപ്പയുടെ റോസ് മുബാറക്കുമായി ബന്ധപ്പെട്ട് അയൽമിന്റെ സദസ്സിലേക്ക് അവിടുത്തെ പൊരുത്തവും റബ്ബിന്റെ സ്വർഗവും പ്രതീക്ഷിച്ചെത്തിയ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം പൊരുത്തപ്പെടുന്ന ഇബാദത്തായി അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബക്കാർ, കൂട്ടുകാർ, നമ്മുടെ പള്ളി, നമ്മുടെ മദ്രസ, നമ്മുടെ ഉറൂസുമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ സഹകാരികൾ, ഗുണകാംക്ഷികൾ, ഇവിടത്തേക്ക് ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, ഇതിലേക്ക് എന്നെ ക്ഷണിച്ചവർ, ക്ഷണിക്കാൻ കാരണമായവർ, ഇവിടെ എത്തിയപ്പോൾ ഭക്ഷണം തന്നവർ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖറബുകളായ ഇബാദകളിൽ ഉൾപ്പെടുത്തി അവന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് സ്വർഗീയ ആരാമത്തിൽ സംഗമിപ്പിച്ച അല്ലാഹു നമ്മെ സന്തോഷിപ്പിക്കട്ടെ. നമ്മയും അവരെയും അവന്റെ കത്തിക്കാളുന്ന നരകാഗ്നിയെ തൊട്ട് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ അല്ലാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണമായ ആഫിയത്തോടെ, റാഹത്തോടെ അവന്റെ ദീനിന്റെ ഖുദുമത്തിൽ അല്ലാഹു നമുക്കും അവർക്കും ദീർഘ ആയുസ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമത്തു ഷഹാദ ഉച്ചരിച്ച് സന്തോഷത്തോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ എല്ലാ മജ്ലിസുകളും ദുആ കിജാബത്തുള്ള മജ്ലിസുകളായി അല്ലാഹു സ്വീകരിക്കട്ടെ. വലിയ സന്തോഷമുള്ള ഒരു സദസ്സാണിത്. അൽഹംദുലില്ലാ, മഹാനായ സയ്യിദ് അബൂബക്കർ തങ്ങളുപ്പാപ്പയുടെ റോസ് മുബാറക്ക് നമുക്ക് ദിവസവും നേതൃത്വം നൽകുന്നത് അവിടുത്തെ പ്രിയപ്പെട്ട പുത്രനായ സയ്യിദ് ഹബീബുല്ലാ. അല്ലാഹു തആല തങ്ങളുപ്പാപ്പയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ധാരാളം സാദാത്യങ്ങൾ നമ്മുടെ നാടുകളിലേക്ക് എത്തുന്നു, വയാർത്ഥങ്ങൾ വന്നു,
ഇപ്പോൾ അനുഗ്രഹീതമായ മജ്ലിസിൽ അഭിവന്യരായ നമ്മുടെ ഖാളി കൂടിയായ കുറത്ത തങ്ങളും വന്നു. ഇനിയും സാദാത്തുകളൊക്കെ വരാനുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് നേതൃത്വം നൽകാൻ അഭിവന്യരായ സയ്യിദവർഗളുണ്ട്. ഞാൻ പറഞ്ഞത് ഉപ്പാപ്പയുടെ ഉറൂസിന് മക്കളും കുടുംബവും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഒരു നല്ല പരിപാടി സംഘടിപ്പിച്ചാൽ ഉപ്പാപ്പയ്ക്കും അവിടുത്തെ പരമ്പര അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ആ സാദാത്തുകളുടെ സാന്നിധ്യം കൊണ്ട് മഹാന്മാരുടെ ഹുളൂർ കൊണ്ട് ഈ നാടും പരിസരങ്ങളും സന്തോഷിക്കും. സംശയമില്ല, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ മഹാന്മാർ, അവർ ഈ ലോകത്ത് അങ്ങനെ സഞ്ചരിക്കാൻ കഴിവുള്ളവരാണ്. നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായാൽ, നമ്മുടെ മക്കളുടെ അടുക്കൽ, നമ്മുടെ മക്കളുടെ മക്കളുടെ അടുക്കൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായാൽ ഈ സദസ്സിൽ ഉള്ള ഏറ്റവും പ്രായം ചെന്ന ആൾ അള്ളാഹുവർക്കൊക്കെയും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഏറ്റവും പ്രായമുള്ള, നടക്കാൻ കഴിയാത്ത, വടികുത്തി നടക്കുന്ന 600 വരെ മക്കളുടെ മക്കളുടെ വീട്ടിൽ ഫംഗ്ഷൻ എന്ത് പ്രയാസം സഹിച്ചാലും പോകും. അതെന്തുകൊണ്ടാണ്? കുടുംബ ബന്ധത്തിനും മക്കളോടുള്ള മഹബത്തിനൊക്കെ വില കൽപ്പിക്കുന്നത് കൊണ്ടാണ്. ഏറ്റവും വലിയ സ്നേഹവും കാരുണ്യവും ലോകത്ത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോകത്ത് കാരുണ്യം പഠിപ്പിച്ചത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ മാത്രമേ ലോകത്ത് കാരുണ്യം വന്നിട്ടുള്ളൂ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽആലമീൻ, ആലമീൻ അനുഗ്രഹമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള എല്ലാ മലക്കുകളും, ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള എല്ലാ മനുഷ്യരും, എല്ലാ ജീവികളും, എല്ലാ സൃഷ്ടികളും, അതാണ് ആലം. അപ്പൊ ഈ ആലമിന്റെ അനുഗ്രഹമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിലെ വളരെ പ്രധാനപ്പെട്ട അവിടുത്തെ മക്കളുടെ 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 പരമ്പരയിൽ വലിയ ആരിഫായ സൂഫിയായി നമ്മുടെ നാട്ടിൽ നമുക്ക് നേതൃത്വം നൽകിയ മഹാനവറുകളുടെ ഉറൂസുമായി ബന്ധപ്പെട്ടൊരു സദസ്സ് സംഘടിപ്പിച്ചാൽ സഹോദരങ്ങളെ, അവര് മാത്രമല്ല പരിസരങ്ങളിലുള്ള ധാരാളം ഔലിയാക്കളുടെ ഹുളൂർ ഇവിടെ ഉണ്ടാകും. പരിസരങ്ങളിലുള്ള മഹാന്മാരായ ഒരുപാട് സാദാത്യങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും. ഒരിക്കലും അതിൽ സംശയിക്കണ്ട. മഹാന്മാർ അവർ അങ്ങനെ പരക്കു പല സ്ഥലങ്ങളിലും പോവുകയും വരികയും ഒക്കെ ചെയ്യാൻ അവർക്ക് കഴിവുള്ളവരും സഞ്ചരിക്കുന്നവരുമാണ്. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ KA 21 MA 3 4 1 8 8 KA 18 N 2 2 0 0 KL 1 1 8 6 9 2 പെണ്ണുങ്ങൾ പോകുന്ന റോട്ടിലാണ് അവിടെ നിർത്തിയിട്ടുള്ളത്. ദയവ് ചെയ്ത് അതിന്റെ ആൾക്കാർ എത്രയും പെട്ടെന്ന് പോയി. വിശാലമുള്ള നമ്മുടെ മൈതാനിയാണ് നമ്മുടെ മൈതാനി. ആ മൈതാനിന്റെ നല്ല ഒരു സ്ഥലത്തിൽ കൊണ്ടുപോയി വാഹന അത് നിർത്തേണ്ടതാണ്. പിന്നെ മുഗൾ ഭാഗത്തിൽ നമ്മുടെ ഒരുപാട് ആൾക്കാർ നിന്നു സംസാരിക്കുന്നു. വയത് പറയാൻ ബുദ്ധിമുട്ടാണ്, പെണ്ണുങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. ദയവ് ചെയ്ത് അവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് ബർക്കത്തുള്ള സ്ഥലത്തിൽ വന്നു ഇരിക്കേണ്ടതാണ് എന്ന് അറിയിക്കുന്നു. അതിനെ കുറിച്ച് നമുക്ക് പറയാം. അതുകൊണ്ട് ഉസ്താദ് രണ്ടു മൂന്ന് പ്രാവശ്യമായി പറയുന്നു, ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ നമ്മുടെ സദസ്സിലേക്ക് വരിക. ഉറൂസുമായി ബന്ധപ്പെട്ട് വന്നവർ എല്ലാവരും സദസ്സിലേക്ക് വരിക. കാരണം നാം വന്നത് മഹാനായ സയ്യിദവർഗളുടെ ഉറൂസിന്,
ഇൽമ് കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള ഭാഗ്യം ലഭിക്കാനാണ്. അവിടെ വന്ന് നാം മറ്റുള്ളവരുടെ കേൾവിയും കൂടി തടയുന്ന ഒരു മന്നാവുൽ ഖൈറും കൂടി ആയാൽ നമുക്ക് നന്മയേക്കാൾ തിരിച്ചു പോകുമ്പോൾ നാശകാരികളായിട്ട് പോകാനാണ് പറ്റുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് ആരും അങ്ങനെ മനഃപൂർവ്വം നിൽക്കുന്നല്ല, അങ്ങനെ എന്തൊക്കെയോ കഥ പറഞ്ഞങ്ങ് നിൽക്കുകയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എല്ലാവരും സദസ്സിലേക്ക് വരെ അള്ളാഹു നമ്മെ മുഴുവനും സ്വീകരിക്കട്ടെ. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജ തങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശാനുസരണം ഇന്ത്യ രാജ്യത്തേക്ക് ഹബീബായ തങ്ങളുടെ സ്വപ്നത്തിലൂടെ നിർദ്ദേശിച്ച് ഇന്ത്യ രാജ്യത്തേക്ക് ദഅവത്തിന് വന്നവരാണ്. ആ മഹാനവറുകളുടെ ചരിത്രത്തിൽ, ആ മഹാനവറുകളുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളെ, ഔറംഗസീബ് എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തി, ചക്രവർത്തിമാരുടെ കൂട്ടത്തിൽ വലിയ സൂഫിയും ആരിഫുമായിരുന്ന, ദാക്കിറും ഖാശിഉമായിരുന്ന മഹാനായ ഔറംഗസീബ് റഹിമഹുല്ലാ. ഔറംഗസീബ് ഈ രാജ്യം ഭരിക്കുന്നതോടുകൂടി തന്നെ ഖജനാവിൽ നിന്ന് പണമെടുക്കാതെ തൊപ്പി തുന്നിയിട്ടായിരുന്നു ജീവിച്ചത്. മഹാനവറുകൾ തുന്നിയ തൊപ്പി വാങ്ങാൻ അറബ് രാജ്യങ്ങളിലുള്ള ഖലീഫമാർ, രാജാക്കന്മാർ ആളുകളെ വിടുമായിരുന്നു. അങ്ങനെ ആ തൊപ്പി തുന്നിയിട്ട് അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ബാക്കിയുള്ളത് സാധുക്കൾക്ക് സ്വതക്ക ചെയ്യുകയും ചെയ്ത മഹാനാണ് ഔറംഗസീബ്. ആ ഔറംഗസീബ് വലിയ രാജ്യസ്നേഹിയും വലിയ ആത്മീയ ബോധമുള്ള വലിയ ആരിഫുമായിരുന്നു. ആ മഹാനവറുകളുടെ ഒരു പ്രത്യേകത, ഏതെങ്കിലും ഒരു മക്കാമിലേക്ക് എത്തിയാൽ അവിടെയുള്ള വലിയന് സലാം പറയും, അസ്സലാമു അലൈക യാ വലിയ അല്ലാഹ് എന്ന് സലാം പറയും. അങ്ങനെ ആ സലാം ഖബറിന്റെ ഉള്ളിൽ നിന്ന് മടങ്ങിക്കോളണം. നമ്മളെ പോലെ നമ്മളിപ്പം പാപ്പക്ക് പോയിട്ട് സയ്യിദവർഗൾക്ക് പോയിട്ട് സലാം പറഞ്ഞാൽ നമ്മൾ തിരിച്ച് കേൾക്കാത്തത് നമുക്ക് റേഞ്ചില്ലാത്തത് കൊണ്ടാണ്, നമുക്ക് കേൾക്കാനുള്ള പവർ ഇല്ലാത്തത് കൊണ്ടാണ്. സഹോദരങ്ങളെ, ഔറംഗസീബ് മഹാനാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് കേൾക്കണം, അതവർക്ക് നിർബന്ധമാണ്. ഒന്ന് പറഞ്ഞ് കേൾക്കണില്ലേ, രണ്ടാമത് പറയും, മൂന്നാമതും പറയും, മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് ഖബറിന്റെ ഉള്ളിൽ നിന്ന് സലാം മടക്കുന്നത് തിരിച്ചു കേട്ടിട്ടില്ലെങ്കിൽ ആ ഖബർ തട്ടി നിരപ്പാക്കാൻ പറയും, അവിടെ ആളില്ല എന്ന നിലക്ക് പൊട്ടിപ്പൊളി പൊളിപ്പിക്കാൻ പറയും. അങ്ങനെ കുറച്ച് ഖബറുകൾ അദ്ദേഹം പൊളിച്ചു. പിന്നീട് അദ്ദേഹം ഭരണമേറ്റെടുത്തിട്ട് ആദ്യമായി മഹാനായ ഖാജാ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരികയാണ്. പട്ടാളക്കാർ കൂടെയുണ്ട്. വന്നിട്ട് ഔറംഗസീബ് തങ്ങൾ ഖാജാ തങ്ങൾക്ക് വന്നിട്ട് അസ്സലാമു അലൈക്കയ ഖാജാ സലാം പറഞ്ഞു, പക്ഷേ ഖബറിന്റെ ഉള്ളിന്ന് സലാം കേൾക്കുന്നില്ല. അപ്പൊ കൂടെ ഉള്ള ആളുകൾ കരുതി, പടച്ചവനെ, ഇന്ത്യയിലെ മദീന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലെ ആത്മീയ കേന്ദ്രമായ പരിശുദ്ധമായ അജ്മീറു ഷെരീഫിലെ ഖാജാ തങ്ങളെ മക്കാമും പൊളിക്കാൻ ഇയാള് പറയോ രാജാവ്? അങ്ങനെ അടുത്തുള്ളവർ ശങ്കിച്ചു പോയി. ഔറംഗസീബ് രണ്ടാമത് ഒന്നുകൂടി പറഞ്ഞു, അസ്സലാമു അലൈക യാ ഖാജാ. ഖാജക്ക് സലാം പറഞ്ഞപ്പോ പിന്നെയും മറുപടി കേൾക്കുന്നില്ല. മൂന്നാമത് ഒന്നുകൂടി പറഞ്ഞു, അസ്സലാമു അലൈക യാ ഖാജാ. അപ്പോഴതാ ഖബറിന്റെ ഉള്ളെന്ന് പറയുന്നു, വഅലൈക്കും സലാം മടക്കിയിട്ട് ഖാജാ തങ്ങളൊരു വിളിയാണ്, ഔറംഗസീബേ ഈ പരിപാടിന് മേലിൽ ആവർത്തിക്കാൻ പാടില്ല. ഖബറിന്റെ അടുക്ക വന്നിട്ട് സലാം പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ കേൾക്കണം എന്നത് നിങ്ങൾ ശഠിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ ഒന്നാമത് സലാം പറയുന്ന സമയത്ത് ഞാൻ പരിശുദ്ധ മക്കത്തുൽ മുക്കറമയിലായിരുന്നു, ഹറമിലായിരുന്നു. രണ്ടാമത് സലാം പറയുന്ന സമയത്ത് ഞാൻ പരിശുദ്ധമായ മദീനയിലായിരുന്നു. നിങ്ങൾ എനിക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകേണ്ടതുണ്ട്, പക്ഷെ നിങ്ങൾ സലാം മടക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്റെ ഖബർ വിളിക്കാൻ പറയുന്നത് കൊണ്ട് ഞാൻ തിരിച്ചു വന്നതാണ്. ഔലിയാക്കൾക്ക്, ആരിഫീങ്ങൾക്ക്, അഖ്താബുകൾക്ക് റിജാലുൽ ഗൈബിന്റെ യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടതുണ്ട്, മറ്റു മഹാന്മാരുടെയൊക്കെ ഹളറത്തിലേക്ക് പലപ്പോഴൊക്കെയായി പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ സലാം പറയുന്ന സമയത്ത് സലാം മടക്കണമെന്ന് ശഠിക്കരുത്. പൊളിച്ച കബറുകളൊക്കെ റെഡിയാക്കി കൊടുക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, മഹാനായ ഖാജാ തങ്ങൾ പറയുന്നത് പല സ്ഥലങ്ങളിലും മഹാന്മാർക്ക് പോകാനുണ്ടെന്നാണ്. ഈ നാട്ടിലൊരു മഹാന്റെ ഉറൂസ് നടക്കുമ്പോ പരിസരങ്ങളിലുള്ള മഹാന്മാർ അവരെല്ലാവരും നമ്മുടെ സുഹൃത്തിന്റെ ഒരു കല്യാണത്തിന് നമ്മൾ പോകൂലേ? നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായാൽ നമ്മൾ ആ പരിപാടിക്ക് സന്തോഷത്തോടെ പോയി സഹകരിക്കൂലേ? ഇതുപോലെ തന്നെ ഔലിയാക്കളുടെ ഉറൂസ് നടക്കുമ്പോ അവരു മാത്രമല്ല, അവരുടെ ഉപ്പാപ്പമാരവരുടെ കുടുംബക്കാരും അവരുടെ കൂട്ടുകാരുമായ
ആരിഫീങ്ങളുടെ അക്താബുകളുടെ മഹാന്മാരുടെ ഒരു ലോകമില്ലേ? ആ മഹാന്മാരെല്ലാം പരസ്പരം അറിയുകയും സന്തോഷിക്കുകയും അവർ പങ്കെടുക്കുകയുമാണ്. ആ നിലക്ക് ഈ ചെറിയ കുഗ്രാമം, അള്ളാഹുവേ ഇവിടെയുള്ള സുന്നി ഫൈസ് ഉസ്താദ് അടക്കമുള്ള എന്നെ വിളിച്ചത് അദ്ദേഹമാണ്, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഉസ്താദുമാർക്കും എല്ലാവർക്കും ഈ മഹാനുവർഗളുടെ തണലും സന്തോഷവും അള്ളാഹു താല നീട്ടിത്തരട്ടെ. ആ മഹാന്മാര് നമുക്ക് കാണിച്ചു തന്ന ഒരു സുന്ദരമായ വഴിയുണ്ട്, ആ മഹാന്മാര് നമുക്ക് കാണിച്ചു തന്ന സന്തോഷമുള്ള ഒരു വഴിയുണ്ട്, ആ വഴിയിലൂടെ ജീവിച്ചു മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. സഹോദരങ്ങളെ, ദുനിയാവെന്ന് പറയുന്നത് തീർന്നു പോകുന്ന ഒരു ലോകമാണ്, ദുനിയാവെന്ന് പറയുന്നത് തീർന്നു പോകുന്ന ഒരു ലോകമാണ്, നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോകമാണ്, നഷ്ടപ്പെടാത്ത ഒരു ലോകമുണ്ട്. വൽആഖിറത്തു ഖൈറും വഅബ്ഖാ, അനന്തവും അത്യുന്നതവുമായ ലോകം ആഖിറമാണ്. ആ ആഖിറത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരാണ് ബുദ്ധിയുള്ളവർ. ദുനിയാവിനു വേണ്ടി കുറെ കാലം ഒരാൾ ഇങ്ങനെ ചിന്തിച്ച് ജീവിച്ചാൽ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് കൈവച്ച് സയ്യിദുൽ വുജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇബ്നു ഉമർ, ഉമർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, കുൻ ഫി ദുനിയാ كأنك غريب أو عابر سبيل وعد نفسك من أصحاب القبور. നീ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഒരു വിദേശിയെ പോലെ ജീവിക്കണം, വിദേശിയെ പോലെ നീ ജീവിക്കണം. സഹോദരങ്ങളെ, ഗൾഫിലൊക്കെ പോകുന്ന സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലുണ്ട്, അല്ലാഹു പ്രവാസികൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നെറ്റിലൂടെയും മറ്റും ഗൾഫിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരി ഈ പരിപാടി കേൾക്കുന്നുണ്ടാകും. നിങ്ങൾ അവരോട് ചോദിക്കൂ, പലപ്പോഴും അവർക്ക് ഏറ്റവും കൂടുതൽ ഗൾഫിലെത്തിയ ആ സന്തോഷം ഉണ്ടാകുന്ന സമയം എപ്പോഴാണെന്നറിയോ? നാട്ടിലേക്കുള്ള ടിക്കറ്റ് റെഡിയാകുമ്പോഴാണ്. അതുവരെ ഏത് സന്തോഷത്തിന്റെ ഇടയിലും അവർക്ക് ടെൻഷൻ ഉണ്ടാകും. എന്നാ നാട്ടിലേക്ക് പോകാനുള്ള ലീവ് എടുത്ത് കിട്ടിയാൽ, നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ഒന്ന് റെഡിയായി കിട്ടിയാൽ അവരെ ടെൻഷൻ മറക്കുകയാ, സങ്കടം മറക്കുകയാണ്. കാരണം കുടുംബത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. ഇനി ഏത് സന്തോഷം അവിടെ ഉണ്ടായാലും പ്രവാസ ലോകത്തുള്ളവരോട്, അല്ല നാട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോകുന്നവരോട് നിങ്ങൾ ചോദിക്കൂ, അവര് പറയും ഞങ്ങൾ അവിടെ കൂടുതൽ കാലം നിൽക്കൂല, ഗൾഫൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. അല്ലാഹു തആല ഗൾഫിനൊക്കെ നല്ല റഹ്മത്ത് ചെയ്യട്ടെ, നമ്മുടെ പ്രവാസ സുഹൃത്തുക്കൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്നാൽ അവിടെയുള്ള ആളുകൾ പറയും ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് സെറ്റാകാൻ പോവുകയാണ്, എങ്ങനെയെങ്കിലും ഒന്നോ രണ്ടോ കൊല്ലം അവിടെ നിൽക്കണമല്ലോ, ഒരു പത്ത് കൊല്ലം പിടിച്ചു നിൽക്കണം, എന്നിട്ട് നാട്ടിൽ വന്നിട്ട് ജീവിക്കാൻ വേണ്ടി റെഡിയാക്കണമെന്നാണ് പറയുന്നത്. ഗൾഫിൽ വീട് കെട്ടാൻ ആരും ഒരുങ്ങുന്നില്ല, അവിടെ വലിയ കൊട്ടാരം നിർമ്മിക്കാൻ ആരും ഉദ്ദേശിക്കുന്നില്ല. പിന്നെയോ അവിടെ ഉണ്ടാക്കുന്നത് അവിടെ വിയർത്തിട്ട്, അവിടെ തണുപ്പ് സഹിച്ചിട്ട്, അവിടെ പട്ടിണി കിടന്നിട്ട്, അവിടെ ഓവർ ടൈം പണിയെടുത്തിട്ട്. സഹോദരങ്ങളെ, 8 മണിക്കൂറാണ് ഒരാൾക്ക് പണി കിട്ടുന്നതെങ്കിൽ 12 മണിക്കൂർ കിട്ടുമോ, 4 മണിക്കൂറും കൂടെ കൂടി കിട്ടുമോ എന്നുള്ളതാണ് പിന്നെ അപേക്ഷ. അങ്ങനെ കഷ്ടപ്പെട്ടും പ്രയാസം സഹിച്ചും ദിർഹമുകളും ദീനാറുകളും ഉണ്ടാക്കിയെടുക്കുന്നത് എന്തിനാണ്? അവിടെ അടിച്ചുപൊളിക്കാനല്ല, മറിച്ച് ചായ കുടിക്കുന്ന സ്ഥലത്ത് പച്ചവെള്ളം ഫ്രീ ആയി കിട്ടുമെങ്കിൽ അത് കുടിക്കുകയാണ്. രാവിലെ നാസ്ത കഴിച്ചാൽ, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാൽ, വൈകുന്നേരം ചായ കുടിച്ചാൽ, രാത്രി ഭക്ഷണം കഴിച്ചാൽ നാട്ടിലയക്കുന്ന സംഖ്യക്ക് കുറവ് വരും. അതുകൊണ്ട് ഒരു 11 മണിക്ക് നാസ്ത കഴിച്ചാൽ ഉച്ചയൂണ് വേണ്ട, ഒരു 6 മണി 7 മണി മഗ്രിബിന് ഭക്ഷണം കഴിച്ചാൽ നേരം വെളുക്കുന്നത് വരെ അഡ്ജസ്റ്റ് ചെയ്യാ. അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി പ്രവാസ ലോകത്ത് പ്രയാസപ്പെടുന്ന എത്ര സുഹൃത്തുക്കളുണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ അന്വേഷിക്കൂ. ആ കൂട്ടുകാരോട് ചോദിക്കൂ, നിങ്ങൾ എന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്? അവര് പറയുന്ന നാട്ടിലെത്തിയാൽ എന്തെങ്കിലും ഒന്ന് വേണ്ടേ എന്നാണ് അവര് ചോദിക്കുന്നത്. സഹോദര, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്, നീ ഒരു വിദേശിയെ പോലെ ഇവിടെ ജീവിച്ചോ, ഏത് സമയത്തും സ്വദേശത്തേക്ക് പോകേണ്ടവനാണ്, മടങ്ങേണ്ടവനാണ് വിദേശിയായ സഞ്ചാരി.
വിദേശത്തും നമ്മുടെ നാട്ടിലേക്ക് വന്നവൻ ഏത് കാലത്ത് അങ്ങോട്ട് പോകേണ്ടവനാണ്, നമ്മൾ വേറെ നാട്ടിൽ പോയാൽ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടവരാണ്. അപ്പൊ നമ്മൾ ഇവിടെ വിദേശി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വദേശം ഇതല്ലെന്ന് ബോധ്യമാവുകയാണ്. സ്വദേശം ഇതാണെന്ന് ഉറപ്പുണ്ടോ സഹോദര? അങ്ങനെ ആർക്കെങ്കിലും ധാരണയുണ്ടോ എന്റെ നാടാണിത്? ഒരിക്കലുമില്ല. അതും മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം തെല്ലോളവും നിനക്കില്ലേ. ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ മൗത്തെന്ന സിംഹം കൊല്ലുന്നതത്ഭുതമല്ലേ? കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ ശവമഞ്ച യാത്രയും ചെയ്തതത്ഭുതമല്ലേ? ഈ ലോകത്ത് തന്നെ നിലനിൽക്കുമെന്ന് കരുതി എത്രയെത്ര രാജാക്കന്മാര് കഴിഞ്ഞുപോയി, എത്ര വലിയ വലിയ ഫറോവമാര് കഴിഞ്ഞുപോയി, വലിയ വലിയ പോക്കിരിമാരായ സ്വേച്ഛാധിപതികളായ ആളുകളെ കണ്ട ലോകമാണിത്. അവരുടെ ലോകം, അവരുടെ ചരിത്രം നിങ്ങൾ പരിശോധിക്കൂ. അവരുടെ താണ്ഡവങ്ങൾ കണ്ടാൽ, അവരീ ലോകത്ത് കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകൾ കണ്ടാൽ, ഒരിക്കലും അവര് കണ്ണടക്കുമെന്ന് കരുതിയവരല്ല. അവരീ ലോകത്തൊന്ന് പിരിഞ്ഞു പോകുമെന്ന് കരുതിയവരല്ല. അവരീ ലോകത്തൊന്ന് അസ്തമിക്കുമെന്ന് കരുതിയവരല്ല. ഈ ലോകത്ത് തന്നെ നിലനിൽക്കുമെന്ന് കരുതിയവരാണ് അവർ. ഇല്ല ഇല്ല, ഒരാളും ലോകത്ത് ബാക്കിയില്ല. അവരൊക്കെയും അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചുപോയില്ലേ? രാജ്യമെന്ന് പറയുന്നത് ഖബറാണ്, പിന്നെ അങ്ങോട്ടുള്ള ലോകമാണ്, അഹ്റമാണ്. സഹോദരങ്ങളെ, അവിടത്തേക്ക് തിരിച്ചു പോകാതെ രക്ഷയില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നീ ഒരു വിദേശിയെ പോലെ ജീവിച്ചോ, അല്ലെങ്കിൽ നീ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിച്ചോ, മുഹമ്മദുർ റസൂലുള്ളാഹ് െ നമ്മളൊരാൾ ഗൾഫ് പോകാൻ വേണ്ടി ഒരുങ്ങ, എന്നിട്ട് മംഗലാപുരത്തേക്ക് പോയി അല്ലെങ്കിൽ ബാംഗ്ലൂരേക്ക് പോയി, അവിടെ എത്തി നോക്കുമ്പോ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായി. യാത്രക്കാർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു ദിവസത്തേക്ക് ഫ്ലൈറ്റ് മിസ്സായി, നാളെ എന്തായാലും പോണല്ലേ, മറ്റന്നാൾ പോകണം, ഇനി തിരിച്ചു വന്നിട്ട് പോകാൻ സമയമില്ല, ഒരു ദിവസത്തേക്ക് അവിടെ നിൽക്കണം. ഞാൻ ചോദിക്കുന്നത്, ആ സമയത്ത് ആരെങ്കിലും എഞ്ചിനീയറെ വിളിച്ചിട്ട് ഒരു പുര കെട്ടാൻ വേണ്ടി ഒരു പ്ലാൻ വരക്കുവോ എയർപോർട്ടിന്റെ മുറ്റത്ത്? ഇല്ല ഇല്ല, ഒരു ദിവസത്തേക്ക് താമസിക്കാൻ ആരും വീട് കെട്ടാൻ വേണ്ടിട്ട് പ്ലാൻ വരക്കൂല. ഒരു ദിവസത്തേക്ക് താമസിക്കാൻ വലിയ ഫ്ലാറ്റുകൾ അന്വേഷിക്കൂല. ഒരു ദിവസത്തേക്ക് താമസിക്കാൻ വളരെ ചെറിയ നിസാരമായ ഒരു സമയം മതി, ഒരു ചെറിയ സ്ഥലം മതി, എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്ത് കിട്ടിയാൽ മതി എന്നാണ് അധികം ആളുകളും ആലോചിക്കുന്നത്. സഹോദര, വഴിയാത്രക്കാരൻ കയറി നിൽക്കുന്ന സത്രം പോലെ നീ ദുന്യാവിനെ കരുതിക്കോ. അതേ ബസ് സ്റ്റാൻഡുകളിൽ, വെയിറ്റിംഗ് ഷെഡുകളിൽ ആളുകൾ ഇങ്ങനെ കയറി നിൽക്കും. അവരെ ബസ് വരുമ്പോൾ അവരാ ബസ് കയറിയിട്ട് പോകും. അപ്പൊ ആ ബസ്സിന്ന് ഇറങ്ങിയവരുണ്ടാകും അടുത്ത ബസ്സിന് പോകേണ്ടവൻ, മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടവൻ, അവനാ ബൈസ് വെയിറ്റിംഗ് ഷെഡിൽ കയറി നിൽക്കും. ഈ വെയിറ്റിംഗ് ഷെഡ് നിൽക്കുമ്പോ ഞാൻ തോന്നുന്നു, എനിക്ക് തോന്നുകയാണ് ഇത് എന്റേതാണ്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങൂല എന്ന് ചിന്തിക്കുന്നത് പോലെയാണ്. ദുന്യഹാവിൽ ശാശ്വതമായ ജീവിതം കൊതിക്കുന്നവൻ അവൻ വിഡ്ഢിയാണ് കേട്ടോ. അവന്റെ ബസ് വന്ന ഹലവന് കയറാതിരുന്നുകൂടാ. റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നവൻ അവന്റെ ട്രെയിൻ വരുന്നത് വരെയാണ് അവന് സമയമുള്ളത്. അത് വന്നാലവൻ കയറാതെ നിർവാഹമില്ല. ഇനി ട്രെയിനിൽ സഞ്ചരിക്കുന്നവനായാൽ അവന്റെ സ്റ്റേഷനെത്തിയാൽ ഇറങ്ങാതെ നിർവാഹമില്ല. നീ ഒരു യാത്രക്കാരനെ പോലെ നിന്റെ ദുന്യാവിനെ നീ കരുതിക്കോ. നീ ജീവിച്ചോ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നീ നിന്റെ ജീവിതത്തെ, നിന്റെ ശരീരത്തെ നീ കബറാളികളെ കൂട്ടത്തിൽ എണ്ണിക്കോ. നമ്മുടെ പള്ളിയുടെ മുമ്പിൽ ധാരാളം ഖബറ് കാണുന്നില്ലേ സഹോദരങ്ങളെ? അതിന്റെ ഉള്ളിലുള്ളവർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറുകൾ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. ഇവിടെ നിന്ന് ഗൾഫിലുള്ളവനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി സംവിധാനമുണ്ട്.
ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഗൾഫിലുള്ള കൂട്ടുകാരനെ കണ്ട് സംസാരിക്കാൻ നമ്മുടെ മൊബൈൽ ഫോണിൽ സംവിധാനമുണ്ട്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ നെറ്റൊന്ന് ഓണാക്കിയാൽ ഏത് വിധേനയും നമുക്ക് എത്ര കിലോമീറ്റർ ഉള്ളവനെ അമേരിക്കക്കാരനെയും കാണാൻ നമുക്ക് വകുപ്പുണ്ട്. എന്നാൽ 5000 കിലോമീറ്റർ അപ്പുറമുള്ളവനെ കാണാൻ സംവിധാനമുണ്ട്. ഒരു 2 മീറ്ററിന്റെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ ബാപ്പാ, 2 മീറ്ററിന്റെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ കാർന്നവർ, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ കൂട്ടുകാർ, ഉസ്താദുമാര്, അവരുടെ കഥയറിയോ? നമ്മുടെ കയ്യിൽ ഒരു യന്ത്രമില്ല. അവരെ കഥയറിയോ? നമുക്കൊരു സംവിധാനമില്ല. പോയവരാരും നമ്മളെ വിളിക്കാറുമില്ല. ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയിട്ടല്ലേ മംഗലാപുരത്തെ എയർപോർട്ടിൽ കൊണ്ടുപോയി നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ അബുദാബിയിലേക്ക് കടത്തിവിട്ടു, കയറ്റി അയച്ചിട്ട്. നമ്മൾ തിരിച്ചു വരുമ്പോ ട്രാഫിക് ഒക്കെ ഒരു ജാമായി പോയി, 2-3 മണിക്കൂർ ലൈറ്റായി പോയി. നമ്മൾ ഇവിടെ എത്താൻ, നമ്മൾ വീട്ടിലെത്തുന്നതിന് മുമ്പേ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പറയാണ്, ഞാൻ ഇവിടെ റാഹത്തായിട്ട് എത്തി റൂമിലേക്ക് പോവുകയാണ്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് നാട്ടിലെത്തുന്നതിന് മുമ്പേ ഗൾഫിലേക്ക് പോകുന്നവൻ അവിടെ ഇറങ്ങിയിട്ട് നമ്മെ വിളിക്കുകയാണ്, സഹോദര അത്ര ലളിതമായ അത്രയാണ് ഗൾഫിലേക്കുള്ള യാത്ര. പക്ഷെ എന്നാലും ആദ്യമായി പോകുന്നവൻ എന്തൊരു സങ്കടത്തിലാണ്, ആദ്യമായിട്ട് പോകുന്നവൻ വലിയ പേടിയിലാണ് അവൻ പറയുന്നത്. ഉസ്താദേ ദ്വാരക്കണം, ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്. ഇവൻ ദുനിയാവുന്ന ആദ്യമായിട്ട് അങ്ങോട്ട് പോകും, നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് പോകുന്നില്ല. ഇവന്റെ ഉപ്പ എവിടെ ഉണ്ട്, ഇവന്റെ ജേട്ടനുണ്ട്, ഇവന്റെ അമ്മാവനുണ്ട്, ഇവന്റെ എല്ലാവരും ഉണ്ട്. പക്ഷെ ഇവൻ ആദ്യമായിട്ട് പോകുന്ന പേടിയിലാണ് ഇവനുള്ളത്. സഹോദര, ഉപ്പ ഖബറിലാണ്, ഉമ്മ ഖബറിലാണ്, എല്ലാവരും ഖബറിലാണ്. പക്ഷെ എന്നാലും നീ അവിടെ എത്തുമ്പോ നിന്നെ സ്വീകരിക്കാൻ കാറ് കൊണ്ട് എയർപോർട്ടിലേക്ക് ബാപ്പ വരുന്നത് പോലെ ഒരാളും വരൂല. നിന്നെ സ്വീകരിക്കാൻ അവിടെ ആളുകളില്ല, നിന്നെ സ്വീകരിക്കാൻ അവിടെ കൂട്ടുകാരില്ല. എയർപോർട്ടിൽ വണ്ടി വന്നിട്ടുണ്ട്, അയച്ചിട്ടുണ്ട് എന്നാണ് കയറ്റുന്ന സമയത്ത് തന്നെ നിന്നെ വിളിച്ചിട്ട് പറഞ്ഞത്. പേടിക്കണ്ട, ഞങ്ങൾ പുറത്തുണ്ടാകുമെന്നാ പറഞ്ഞത്. സഹോദര, എന്നിട്ട് തന്നെ പോകുമ്പോൾ നിനക്കൊരു വിമ്മിഷ്ടമാണ്, പ്രയാസമാണ്. എന്നാൽ പോയ ഒരാളെ കഥ നിനക്കിതുവരെ പിടുത്തമില്ല, പോയ ഒരാൾ തിരിച്ചു വന്നിട്ടുമില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പലരും പോയിട്ടുണ്ടവരെ കഥ നമുക്കറിയില്ല. ഇനി നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത് എന്ന് നിശ്ചയവുമില്ല. ഇങ്ങനെ ഒരു യാത്ര മുന്നിലുണ്ടായാൽ കൂട്ടത്തിൽ നിന്റെ ശരീരത്തെ എണ്ണിക്കോ. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. സഹോദരങ്ങളെ, ആ ഒരു വലിയ യാത്ര നമ്മുടെ മുന്നിൽ വരാനുണ്ട്. ആ യാത്രക്ക് നമ്മളൊന്ന് ശരിക്കും ഒരുങ്ങേണ്ടതുണ്ട്. ശരിയായ ഒരുക്കം അതിനു വേണ്ടി നമ്മളൊന്ന് ഒരുങ്ങേണ്ടതുണ്ട്. ആ പോകുന്ന സമയത്ത് നല്ല പവറോടെ ഒന്ന് പുഞ്ചിരിച്ചു മരിക്കാനുള്ള കഴിവുണ്ടാകണം, ഒന്ന് പുഞ്ചിരിച്ചു മരിക്കാനുള്ള പരിശ്രമം നടത്തണം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നല്ല സുസ്മേരവതനായി പുഞ്ചിരിച്ചുകൊണ്ട് പോകാൻ കഴിയണം. അള്ളാ മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖരീബ് നവാസ് ഖാജാ തങ്ങൾ, അള്ളാഹു അവിടുത്തെ റഹ്മത്ത് കൊണ്ട്, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. അവിടുത്തെ തർബിയത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. മഹാനവറുകൾ വഫാത്താകുന്ന സമയത്ത് തന്റെ ശിഷ്യന്മാരെയും കുടുംബക്കാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോ, എനിക്ക് മുക്കറമീങ്ങളായ ബഹുമാനികളായ ചില അതിഥികൾ വരുന്നുണ്ട് എന്റെ അടുക്കലേക്ക്. എല്ലാവരും ഒന്നും മാറി നിന്നോ, എല്ലാവരും റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് മാറി നിന്നു. റൂമിന്റെ ഉള്ളിൽ എന്തൊരു സ്മെല്ലാണ്, എന്തൊരു സുഗന്ധമാണ് പുറത്തേക്ക് ഇങ്ങനെ വരുന്നത്. ഒരൽപ്പം കഴിഞ്ഞിട്ട് റൂം അങ്ങ് തുറന്നു നോക്കുമ്പോ മഹാനായ ഹാജഹത്തങ്ങളതാ നിവർന്ന് കിടക്കുന്നു. നെറ്റിത്തടൊക്കെ വയർത്തിട്ടുണ്ട്, കണ്ണു ചിമ്മിയിട്ടുണ്ട്, നെറ്റിയിൽ ഇങ്ങനെ എഴുതി കാണുന്നു, ഹദാ ഹബീബുല്ലാഹ് മാത്ത ഫീ ഹുബ്ബില്ലാഹ്.
അല്ലാഹുവിനെ സ്നേഹിച്ച് അല്ലാഹുവിന്റെ ഇഷ്കിൽ വളർന്ന റബ്ബിന്റെ പ്രീതിയിൽ വളർന്ന് ദഅവത്ത് നടത്തിയ ഹാജ അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിനാൽ മരണപ്പെട്ടിരിക്കുന്നു. റജബ് ആറാം തീയതി മഹാനബറുകൾ വഫാത്തായ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ അല്ലാഹുവിലേക്ക് പോകുന്ന സമയത്ത് സഹോദരങ്ങളെ, ആ പരീക്ഷയുടെ സമയം, അതൊന്ന് വിജയിച്ചു കിട്ടാനാണ് പരിശ്രമിക്കേണ്ടത്. നിങ്ങൾ നോക്കിക്കോ, SSLC പരീക്ഷ നമ്മുടെ മക്കൾക്ക് പരീക്ഷയിലേക്ക് അവരടുക്കുകയാണ്. അല്ലാഹു നല്ല ഓർമ്മശക്തിയും പൂർണ്ണ ബുദ്ധിയും നമ്മുടെ മക്കൾക്ക്, നമുക്ക് എല്ലാവർക്കും എല്ലാ പരീക്ഷയിലും ഉള്ള വിജയം നൽകട്ടെ. മക്കൾ പരീക്ഷക്ക് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഈ കുട്ടി പരീക്ഷാ ഹാളിലേക്ക് കയറിയിട്ട് ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കുമ്പോ ഓർമ്മ കിട്ടണില്ല. രണ്ടാമത്തെ ചോദ്യം തന്നെ മനസ്സിലാകുന്നില്ല. മൂന്നാമത്തെ ചോദ്യം ശരിക്കും പഠിച്ചതാണ്, ആൻസർ എങ്ങനെ ചിന്തിച്ചിട്ടും കിട്ടുന്നില്ല. വേർക്കുകയാണ് സഹോദര, വെറുതെ കുത്തിക്കുറിക്കുകയാണ്. എങ്ങനെ നോക്കിയിട്ടും ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല, ഒരൊറ്റ ആൻസറും കിട്ടുന്നില്ല. ഞാൻ ചോദിക്കുന്ന ഈ ചെറുപ്പക്കാരനായ 16 വയസ്സുകാരനായ കുട്ടിന്റെ അതുവരെയുള്ള മുഴുവൻ പാഠവും അവന്റെ ജീവിതം മുഴുവനും പോയില്ലേ? അതുവരെ ഉള്ളത് പോയില്ലേ അവന്റെ പരീക്ഷ? അപ്പൊ നിങ്ങൾക്ക് തോന്നും സഹോദര, ഈ കുട്ടിയുടെ പരീക്ഷ അവൻ 10ാം ക്ലാസ് തോറ്റുപോയാൽ, അവന്റെ 10 കൊല്ലത്തെ പഠനത്തിന്റെ റിസൾട്ടാണത്. 10ാം ക്ലാസ് തോറ്റുപോയ ഞാൻ 9ൽ ബെസ്റ്റ് റാങ്ക് ആണെന്ന് എന്താ കാര്യം? 10ാം ക്ലാസ് തോറ്റുപോയവൻ ഞാൻ 9ാം ക്ലാസ്സിൽ ബെസ്റ്റ് റാങ്ക് ആണെന്ന് കാര്യമില്ല, അവൻ 10 തന്നെ ജയിക്കണം. അപ്പൊ 10 വർഷത്തെ പഠനത്തിന്റെ ആകത്തുക, അതാണ് ആ വിജയം. പക്ഷെ എന്നാൽ തന്നെ ഞാൻ പറയട്ടെ, എന്തൊരു ടെൻഷനാണ്. പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ ചില കുട്ടികളൊക്കെ കാണാം, SSLC തോറ്റു തൂങ്ങി മരിച്ചു, സുബ്ഹാന ജല്ല ജല, അങ്ങനെയൊക്കെയാണ്. SSLC തോറ്റിട്ട് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും വഴക്ക് പറഞ്ഞു, എന്നിട്ട് ആ വകയിൽ ഈ കുട്ടി മരിച്ചു എന്നൊക്കെ കേൾക്കാം. അങ്ങനൊന്നും ദുർബുദ്ധി കാണിക്കേണ്ടതില്ല. എന്താ കാരണം? ഈ SSLC തോറ്റാൽ പോലും ഇനിയും എഴുതിയെടുക്കാൻ സംവിധാനമുണ്ട്, ഇനിയും ഒരു സേഫ് പരീക്ഷയ്ക്ക് ചാൻസ് ഉണ്ട്. എന്നാൽ ഒരു പരീക്ഷ, അത് ജീവിതത്തിന്റെ പരീക്ഷയാണ്. ആ പരീക്ഷയൊന്ന് തോറ്റുപോയാൽ, ആ പരീക്ഷക്കൊന്ന് മറുപടി കിട്ടാതെ ആയാൽ പിന്നെ രക്ഷയില്ല. പിന്നെ കയ്യിൽ പേനയും പേപ്പറും കടന്നു വരൂല. പിന്നെ ഒരു പരീക്ഷാ ഹാള് വരലില്ല. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കയ്യിൽ വരൂല. അതേതാണ് ആ പരീക്ഷ? അത് മരണസമയത്തുള്ള പരീക്ഷയാണ് സഹോദരങ്ങളെ. മൻകാനാഹുറു കലാമിഹി ഇൻദൽ മൗതി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വരണ മരണ സമയത്ത് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ ഉറപ്പിച്ചു മരിക്കുന്നവനാണ്, സ്വർഗം അവന് സുനിശ്ചിതമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതിനെന്താണ് മാർഗം സഹോദരങ്ങളെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അറിയാത്തവൻ നമ്മുടെ സദസ്സിലുണ്ടാവോ? ചാൻസ് ഇല്ല. എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 തവണ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, ഈ ദിക്റു ചൊല്ലി ജീവിക്കാനും ദിക്റു ചൊല്ലി മരിക്കാനും ദാക്കിരീങ്ങളെ കൂടെ സ്വർഗത്തിലെത്താനും നീ ഭാഗ്യം നൽകണം. അല്ലാഹോ, ഈ അഫ്ളലു ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്കൊക്കെ കിട്ടുന്നതാണ്. നാം മരിക്കുമ്പോൾ അത് ചൊല്ലി മരിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണ് സഹോദരങ്ങളെ? പഠിച്ച വിദ്യാർത്ഥിക്കും പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിലോ നന്നായിട്ടറിയോ, പക്ഷെ മരിക്കുന്ന സമയത്ത് ചിലപ്പോ ഓർമ്മ കിട്ടൂല, ചൊല്ലാൻ കഴിയണമെന്നില്ല. അതാണ് പ്രശ്നം, മരിക്കണ സമയത്ത് ചിലപ്പോ കിട്ടൂല. അതുകൊണ്ട് തന്നെ മഹാന്മാര് പറയുകയാണ്, ജീവിതത്തിൽ കൂടുതൽ കാലം കൂടുതൽ നമ്മൾ എന്താണോ ചെയ്യുന്നതാണ് മരിക്കുമ്പോഴും ചാൻസ് ഉണ്ടാവുക. മഹാനായ അബ്ദുല്ലാഹി അൽയഫഈ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി അൽയഫഈ അന്താങ്ങൾ ഉറങ്ങിപ്പോയി, അബ്ദുല്ലാഹി അൽയഫഈ റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ പറയാണ്, അദ്ദേഹം ഒരു മരണം ഹാളറാകുന്ന ഒരു രോഗിയുടെ അടുക്കൽ പോയി. അദ്ദേഹം കലശലായ രോഗിയാണ്, മരണം പ്രതീക്ഷിക്കുന്ന രോഗിയാണ്. മഹാനായ അബ്ദുല്ലാഹി അൽയഫഈ തങ്ങളും ശിഷ്യന്മാരും കൂടി ഇയാളെ കാണാൻ വേണ്ടി പോയി.
അവിടെ എത്തിപ്പോ ഇയാൾ മരിക്കാൻ കിടക്കുകയാണ്. അബ്ദുല്ലാഹി അൽയാഫഈ തങ്ങൾ ഇയാളോട് മെല്ലെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലക്കിനു മൗതാകും, മരണം ഹാദറാകുന്ന ഹൻ തൽക്ക് നിങ്ങൾ ദിക്ർ ചൊല്ലി കൊടുക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇദാ ഹളർതുമുൽ മരീദ അവിൽ മയ്യിത ഫഖൂലൂ ഖൈറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ മരണം ഹാദറാകുന്ന രോഗിയുടെ അടുക്കലോ മയ്യത്തിന്റെ അടുക്കലോ എത്തിയാൽ നിങ്ങൾ ഖൈറായത് പറഞ്ഞു. ഏറ്റവും ഖൈറായത് അല്ലാഹുവിന്റെ ഖുർആനാണ്. അതുപോലെ അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അഫ്ളുമാ ഖുൽതു വനവൻ നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാ, ഞാനും എന്റെ മുൻഗാമികളായ അമ്പിയാക്കളും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ഖൈറായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ. ആ ദിക്റു ജല്ലലാണ് നല്ലത്. അത് പ്രത്യേകമായി ഹബീബായ തങ്ങളുടെ നിർദ്ദേശമാണ്. അബ്ദുല്ലാഹി അൽയാഫഈ തങ്ങൾ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ദിക്റു ചൊല്ലി കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാ. പക്ഷേ ഇയാൾ ആ ദിക്റു ചൊല്ലുന്നില്ല. ഇയാൾക്ക് എങ്ങനെ ദിക്റു ചൊല്ലാൻ പറ്റുന്നു? ഇയാൾ ഒരു പാട്ടിങ്ങനെ പാടുകയാണ്, ഇന ത്വരീഖി ഇലാ ഹമ്മാമി മൻജാബി. മഞ്ചാവിന്റെ കുളിമുറിയിലേക്കുള്ള വഴിയുടെ എന്നാ ചോദിക്കണം ഇയാള്. ഏതോ ഒരു പാട്ടിന്റെ കഷ്ണാണത്. ഇയാള് പാട്ടുപാടുകയാണ്, ഇവിടെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് സുബ്ഹാന ജല്ല ജലാൽ അബോധാവസ്ഥയ്ക്ക് പാട്ടുപാടുക, വേറൊന്നും സംസാരില്ല, പാട്ടുപാടുകയാണ്. അബ്ദുല്ലാഹി അൽയാഫഈ തങ്ങൾക്ക് അത്ഭുതമായി പോയി. അബ്ദുല്ലാഹി അൽയാഫഈ തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു നോട്ടം കൊണ്ട്, ഒരു വാക്കുകൊണ്ട്, ഒരു സ്പർശനം കൊണ്ട്, ഒരു സമീപം മഹാനവർഗളുടെ ഒരു ഹുളൂറ് കൊണ്ട്, ഒരു സാന്നിധ്യം കൊണ്ട് ഹിദായത്ത് കിട്ടാൻ കാരണമാകുന്ന വലിയ മാരിഫത്തുള്ള, വലിയ തഖ്വയും വറഉമുള്ള മഹാൻ അബ്ദുല്ലാഹി അൽയാഫഈ തങ്ങൾക്ക് അത്ഭുതമായി പോയി. പിന്നെയും എല്ലാം പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല് എന്ന് പറയേണ്ടതില്ല, മെല്ലെ ചൊല്ലിക്കൊടുത്താൽ മതി, അപ്പൊ ഓർമ്മ ഈമാനുള്ളവർക്ക് ഓർമ്മ വരും. അങ്ങനെ ചൊല്ലിക്കൊടുത്ത് ഇയാൾ ചൊല്ലുന്നു. ഇയാൾ ഈ പാട്ടെന്നെ പാടണം, അതിനെ ത്വരീഖി പാട്ടങ്ങനെ പാടിയിട്ട് മരിച്ചുപോയി. പാട്ട് തന്നെ പാടിയിട്ട് മരിച്ചു സഹോദരങ്ങളെ. അബ്ദുല്ലാഹി അൽയാഫഈ തങ്ങൾ ഇയാളെ കുറിച്ച് പഠിച്ചു, ആരാണ് ഇയാൾ, എന്താണ് ഇയാൾ ഇങ്ങനെ പാട്ടുപാടി മരിക്കാൻ വേണ്ടി കാരണം. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ഇയാളൊരു പാട്ടുകാരനായിരുന്നു. ഇയാളൊരു കവിത എഴുതുന്ന ആളാണ്. ഇയാളൊരു ദിവസം ഇയാളെ റൂമിൽ ഇങ്ങനെ കവിത എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുന്ദരിയായ ഒരു പെണ്ണ് ഇയാളെ റൂമിന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു, മഞ്ചാവിന്റെ കുളിമുറിയിലേക്ക് പോകേണ്ട വഴി എവിടെയാണ്, മഞ്ചാവിന്റെ കുളിമുറിയിലേക്കുള്ള വഴി എവിടെയാണെന്ന് ഇയാളോട് ചോദിച്ചപ്പോ ഈ പെണ്ണിനെ കണ്ടപ്പോ ഇയാൾക്ക് തോന്നി പെണ്ണ് തിരക്കേടില്ല, പിശാജ് ഇടപെടും കേട്ടോ. കേൾക്കുന്ന ചെറുപ്പക്കാരെ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. കുല്ലിൽ മുഅ്മിനീന യഗുല്ലു മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും, പരിശുദ്ധ ഖുർആനിന്റെ താല്പര്യം കണ്ടോ മുഅ്മിനീങ്ങളോട് പറയു നബിയേ, അവരെ കണ്ണവര് ചിമ്മട്ടെ, ലൈംഗിക ശുദ്ധിയിൽ അവര് ജീവിക്കട്ടെ. സഹോദരിമാരോട് പറയാനുള്ള പറയുന്നു, കുല്ലിൽ മുഅ്മിനാത്തി യഗുല്ലുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുന്ന, സ്ത്രീകളോട് പറയു നബിയേ, അവരെ കണ്ണവര് ചിമ്മട്ടെ, ലൈംഗിക ശുദ്ധിയിൽ ജീവിക്കട്ടെ. അന്യ പെണ്ണുമായിട്ടുള്ള ബന്ധം അതാ അതിക്രമിച്ചു പോകുന്ന കാലമാണ്. അന്യ പെണ്ണുങ്ങളുമായിട്ടുള്ള അവീത ബന്ധം വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് ഖിയാമത്തി നാളിന്റെ ലക്ഷണം എണ്ണിയ കൂട്ടത്തിൽ കാര്യമായിട്ട് പറഞ്ഞത്, സിന അധികരിക്കുന്ന കാലം വന്നാൽ, വ്യഭിചാരം വർദ്ധിക്കുന്ന കാലം വന്നാൽ അവിടെ ഖിയാമത്ത് സംഭവിക്കുമെന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. വിശദീകരിക്കുന്നില്ല ഞാൻ. കണ്ണുകൊണ്ട് അന്യ പെണ്ണിനെ നോക്കല് ചെറുപ്പക്കാരാ. അൽ ഐനാനി സിനാഹു മന്നദർ, അന്യ പെണ്ണിലേക്ക് അകാരണമായി നോക്കുന്നത് കണ്ണിന്റെ വ്യഭിചാരമാ, അന്യ പെണ്ണിലേക്ക് നടക്കുന്നത് കാലിന്റെ വ്യഭിചാരമാ, അന്യ പെണ്ണിന്റെ കൈപിടിക്കുന്നത് കൈയിന്റെ വ്യഭിചാരം. കേൾക്കുന്ന ഉമ്മമാരെ, ചെറുപ്പക്കാരെ, പാതിരാ സമയത്ത് ഇതാ പുതിയ സംവിധാനം, നെറ്റുകളുണ്ട്, ഇന്റർനെറ്റ് സംവിധാനങ്ങളുണ്ട്, ടാബുകളുണ്ട്, കമ്പ്യൂട്ടറുകളുണ്ട്, മൊബൈലുകളുണ്ട്. പാതിരാ സമയത്ത് ആരുമായി ചാറ്റ് ചെയ്യാൻ സംവിധാനങ്ങളുണ്ട്. വമായൽ ഫൗമിൻ ഖൗലിൻ ഇല്ലാ ലദൈ റഖീബുൻ അതീ,
ചെയ്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഉച്ചാരണം മുഴുവനും ഒപ്പിയെടുക്കാൻ റഖീബ് അതീദ് കൂടെയുണ്ട്. നിന്റെ വിരൽ തുമ്പുകൾ കൊണ്ട് അമർത്തുന്ന അക്ഷരത്തുട്ടുകൾ ഇല്ലയോ, അത് മുഴുവൻ ഒപ്പിയെടുക്കാൻ നീ സെൻഡ് ചെയ്യുന്ന ഏറ്റവും നല്ല ഇന്റർനെറ്റ് സംവിധാനമുള്ള സ്ഥലത്തു നിന്ന്, ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള ഒരു സ്ഥലത്തു നിന്ന് നീ സെൻഡ് ചെയ്യുമ്പോ അപ്പുറത്തേക്ക് അത് എത്തുന്നതിന് മുമ്പേ മലക്കിന്റെ കയ്യിൽ അതെത്തിപ്പോയി. സഹോദര, നീ ലൈക്കിന് വേണ്ടി, കമന്റിന് വേണ്ടി, പെണ്ണിന്റെ കമന്റിന് വേണ്ടി കാത്തു നിൽക്കുമ്പോ, പെണ്ണിന്റെ മറുപടിക്ക് കാത്തു നിൽക്കുമ്പോ, ചെറുപ്പക്കാരികളെ, ആരെയാണോ നീ ചാറ്റ് ചെയ്യുന്നത് അവന്റെ മറുപടിക്ക് കാത്തു നിൽക്കുമ്പോഴേക്ക് നിന്നെ സബാഹനിയാക്കൾ സ്വീകരിക്കാൻ ഒരുങ്ങിപ്പോയി കേട്ടോ. ഇന്നലതൈന അങ്കാലം വജഹീമാ വതുആമൻ ദാ ഗുസ്സതിൻ വഅദാബൻ അലീമാ. കുടുക്കി വലിക്കുന്ന ചങ്ങലയുണ്ടേ നബിയേ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് കുടുക്കി വലിക്കുന്ന ചങ്ങലയുണ്ടേ നബിയേ. അതാ കവിൾത്തടവും അണ്ണാക്കൊക്കെ താഴോട്ടും മേലോട്ടും വലിച്ചു കെട്ടിയിട്ട്, മൂർദാവും കാലുമൊക്കെ വരിഞ്ഞു കെട്ടിയിട്ട്, യോഹദു ബിൻ നവാസി വൽ അഖ്ദാ, പാദങ്കാലും മൂർദാവും വലിച്ചു കെട്ടിയിട്ട് ലോഡിംഗ് തൊഴിലാളികൾ വലിച്ച് ചാക്ക് കെട്ടെറിയുന്നത് പോലെ സബാനിയാക്കൾ നരകത്തിലേക്ക് എറിയുന്ന ഏറുണ്ടേ ചെറുപ്പക്കാര. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് കുടുക്കി വലിക്കുന്ന ചങ്ങലയുണ്ട്, ആളിയാളിക്കത്തുന്ന ജഹന്നമുണ്ട്, മുള്ളുകളുള്ള ഭക്ഷണമുണ്ട്. കഠിനകടോരമായ ശിക്ഷയുണ്ട്. അതൊരു ഓർമ്മയിൽ വേണമെന്ന് ഞാൻ ഇടക്കൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏത് സമയത്തും ഈ ബോധം നമ്മുടെ കൽബിൽ വേണം. ഞാൻ പറഞ്ഞത് ഈ പാട്ടുകാരനായ മനുഷ്യന്റെ അടുക്കലേക്ക് ഈ സുന്ദരിയായ പെണ്ണ് വന്ന് വഴി ചോദിച്ചപ്പോ ഇയാൾക്ക് തോന്നി ഈ പെണ്ണെ കിട്ടിയാ തരക്കേടില്ല. അതുകൊണ്ടാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു പെണ്ണും ഒരു ചെറുപ്പക്കാരനും ഒരു സ്ഥലത്ത് വന്ന മൂന്നാമൻ അവിടെ ഇബ്ലീസ് ഉണ്ടാകും. മുഹമ്മദുർ റസൂലുള്ളാ, ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങിയാൽ അവളെ ശൈത്വാൻ നല്ല ഭംഗിയായിട്ട് കാണിച്ചു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അതുകൊണ്ട് തന്നെ അന്യ പെണ്ണും അന്യ പുരുഷന്മാരും തമ്മിലുള്ള സമ്പർക്കത്തിന് ചാൻസ് ഉണ്ടാക്കരുത്, പരസ്പരം കണ്ടുമുട്ടാൻ വേദി ഉണ്ടാക്കരുത്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഈ പെണ്ണ് വഴി ചോദിച്ചപ്പോ ഇയാൾക്ക് തോന്നി പെണ്ണെ കിട്ടിയാ തിരക്കേടില്ല. ഇദ്ദേഹം പറഞ്ഞു ഇതിലൂടെയാണ് പോകേണ്ടത്. റൂമ് കാണിച്ചിട്ട് പറയാണ് ഇതിലൂടെയാണ് ആ മക്കളു മുറിയിലേക്ക് പോകേണ്ടത്. ഈ പെണ്ണ് അബദ്ധത്തിൽ ആ വഴിയിലൂടെ തന്നെ അങ്ങ് കയറിപ്പോയി. റൂമിലേക്ക് എത്തിയപ്പോ ഇയാൾ മെല്ലെ ഡോർ ക്ലോസ് ചെയ്തു. പെണ്ണ് റൂം കയറിയപ്പോ ഇയാൾ എഴുത്തുകാരനായ കവിത രചിക്കുന്ന കവിയായ ഇയാൾ ഇദ്ദേഹം വാതിലങ്ങ് അടച്ചു കളഞ്ഞു. പെണ്ണിന് തോന്നി ഞാൻ പെട്ടുപോയി, കുടുങ്ങിയെന്ന് പെണ്ണിന് മനസ്സിലായി. ഈ പെണ്ണിനെ ഇയാൾ പിടിക്കാൻ വേണ്ടി പോകുമ്പോ, ബലാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുമ്പോ, ബുദ്ധിയുള്ള പെണ്ണ് പെട്ടെന്നൊരു ടെക്നിക് ഉപയോഗിച്ചു. അവൾ ഇയാളോട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനുമായി ലൈംഗിക ബന്ധത്തിനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, ഞാനുമായി ശാരീരിക ബന്ധത്തിനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ എനിക്കും അതിലൊരു കുഴപ്പമില്ല, എനിക്കും അതിൽ സന്തോഷമാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പണിയെടുക്കണം? നമുക്കൊക്കെ ഒരു പ്രശ്നമില്ല, നമുക്ക് രണ്ടുപേർക്കും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കുഴപ്പമില്ല. നിങ്ങൾ പോയി ഒരല്പം മദ്യം വാങ്ങിക്കൊണ്ട് വരൂ, മദ്യം കുടിച്ചിട്ട് നമുക്ക് ശാരീരിക ബന്ധം നടത്താം. ഇയാൾക്ക് തോന്നി ഇവളും ഇമ്മളെ റൂട്ട് തന്നെയാണ്. അങ്ങനെ ഇയാൾ വളരെ വേഗതയിൽ സന്തോഷത്തോടുകൂടി മദ്യം വാങ്ങാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. ഇയാള് മദ്യം വാങ്ങാൻ വേണ്ടി ഡോറും തുറന്നു ഓടിയപ്പോ ഇവൾ ഇവളെ വഴിക്ക് പോയി. ഇയാള് കള്ളും വാങ്ങി തിരിച്ചു വന്നപ്പോ പെണ്ണെ കാണാനില്ല. ഈ പെണ്ണ് നേരത്തെ അമ്മാ മഞ്ചാഹവിന്റെ കുളിമുറി ചോദിച്ചു വന്നതല്ലേ? ഇയാള് പാട്ടുകാരനല്ലേ? ഇയാൾ ഇങ്ങനെ പാടുകയാണ് മഞ്ചാവിന്റെ കുളിമുറിയിലേക്കുള്ള വഴിയേടേന്നാ ഇയാള് പാട്ടിങ്ങനെ പാടുന്നത്. ഈ പെണ്ണെ ചിന്തിച്ചിട്ട് ഇയാള് പാടുകയാണ്. ഇയാൾ ഈ പാട്ടിങ്ങനെ പാടിയിട്ട് നടക്കുമ്പോ ഇവളുടെ വീട്ടിന്റെ ടെറസിന്റെ മേലെ നിന്ന് ഇയാള് ഇങ്ങനെ നടന്നു പോകുന്നത് ഇവള് കണ്ടു. ഇവള് മേലെ നിന്ന് വിളിച്ചു ചോദിച്ചു, അല്ല കാക്ക, നല്ല ഒരു പെണ്ണ് നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ട്
അവള് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മദ്യം വാങ്ങാൻ വേണ്ടി നിങ്ങളെ പറഞ്ഞേക്കുമ്പോ നിങ്ങൾ ആക്രാന്തം കാണിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് പുറത്തുനിന്ന് പോകുമ്പോ ഒരു ഓടാമ്പലിട്ട് കൂടായിരുന്നു, വാതിലൊന്ന് പൂട്ടിക്കൂടായിരുന്നു, അതല്ലെങ്കിൽ ഒരു പാറാവുകാരനെ നിർത്തിക്കൂടായിരുന്നു. ശ്രദ്ധിക്കാതെ ഓടി ഓടിയത് കൊണ്ടല്ലേ ആ പെണ്ണ് നഷ്ടപ്പെട്ടു പോയത്. ചോദിക്കുന്ന ഈ പെണ്ണെന്നെയാണ് വീട്ടിന്റെ മേലെ നിന്ന് ആളെ കണ്ടില്ല, അയാൾ ശബ്ദം കേൾക്കുകയും ചെയ്തിയാൾ ഒരു ഭ്രാന്തനെ പോലെ ഈ പാട്ട് തന്നെ പാടി നടന്നു. അബ്ദുല്ലാഹി അൽഅഫ്രി തങ്ങൾ ഈ ചരിത്രം ഉദ്ധരിച്ചിട്ട് പറയുകയാണ്, ഇയാൾ ഈ പാട്ട് തന്നെയാണ് മരിക്കുന്ന സമയത്ത് പാടിയത്. ഇയാള് കൂടുതൽ പാടിയ പാട്ടതാണ്, മരിക്കുമ്പോഴതന്നെ അങ്ങ് പാടിയിട്ട് മരിച്ചു. അബ്ദുല്ലാഹി അൽഅഫ്രി തങ്ങൾ പറയുകയാ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാ, ആ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഏത് വാക്കാണോ കൂടുതൽ പറയുന്നത് അതാണ് മരിക്കുമ്പോൾ പറയാൻ ചാൻസ് ഉണ്ടാവുക. അതുകൊണ്ട് അഖ്സിറു ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് നിങ്ങൾ അധികരിപ്പിക്കണേ. അബ്ദുല്ലാഹി അൽഅഫ്രി തങ്ങളുടെ നിർദ്ദേശമാണ്, ഉപയോഗമാണ്. ചെറുപ്പക്കാരനൊക്കെ പാട്ടിന്റെ ലോകത്താ, പെൺകുട്ടികളൊക്കെ പാട്ടിന്റെ ലോകത്താണ്, അവരൊക്കെയും വല്ലാത്തൊരു മായാജാലത്തിന്റെ ലോകത്താണ്. പാട്ടുപാടാൻ മൂലയന്മാര് വരെ സ്റ്റേജിൽ കയറി പാട്ട് പാടണം, അല്ലാഹു കാക്കട്ടെ. നാമ്യം പറയൊരു പേടി, അല്ലാഹു കാക്കട്ടെ. വേദനൊന്നും മൊയിലാരി ഒരേ സിനിമ പാട്ട് പാടും. ഞാൻ കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലത്ത് കക്കാട് വേദന പോയപ്പോ കുഞ്ഞിപ്പള്ളി വേദന പോയിട്ട് പാട്ട് കേൾക്കുന്നതിനെ പറ്റി, സീരിയൽ കാണുന്നതിനെ പറ്റിയൊക്കെ പെണ്ണുങ്ങളെ പറ്റിയാ വേള് ഒക്കെ പറഞ്ഞ് സ്റ്റേജിൽ ഇരിക്കുമ്പോ ഒരാൾ എന്നോട് ചോദിച്ചു, ഉസ്താദ് നിങ്ങൾ ഈ പാട്ട് കേൾക്കാൻ പാടില്ല എന്നൊക്കെ വേള് പറഞ്ഞു. മൂലാമാരൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് പാട്ട് പാടുകയാണ്. ആൽബത്തിൽ ഇറങ്ങിയ പാട്ട് ആൽബത്ത് പാടുന്നതിനേക്കാൾ ഉഷാറ് സ്റ്റേജ് മൂലാറ് പാടുകയാണ്. ഇയാളെ ചോദിച്ചു എന്നോട്, ഉസ്താദ് എന്ത് സംഭവമാണ്, അങ്ങനെ ഉണ്ടോ ഇയാളെങ്ങനെ ഇത് കേൾക്കാണ്ട് പാടുന്നത്? ഞാൻ പറഞ്ഞു, ഞാനറിയില്ല, ഞാൻ കേൾക്കലുമില്ല പാടലുമില്ല, അങ്ങനെ പാടുന്ന ആളെ വേദം കേൾക്കലില്ല, കേൾക്കാൻ സമയം കിട്ടലില്ല. ഇയാൾ പിന്നെയും പെടുന്നില്ല. ഇയാൾ എന്നോട് ചോദിക്കണം, ഉസ്താദെ ഈ പാട്ട് ഇത്ര ഉഷാറായിട്ട് ഇവര് പാടണമെങ്കിൽ എത്ര പ്രാവശ്യം ഇവര് കേൾക്കണം? ഇത് നിവേദനത്തിന് കുട്ടികൾ സ്റ്റേജിൽ കയറി പാട്ട് എഴുതി കൊടുത്ത പാട് പാടുവോ? എത്ര മാസം പണിയെടുത്തിട്ടായി പാടുന്നത് സ്റ്റേജിൽ കയറി? അപ്പൊ ഇവർ ഈ പാട്ട് ഇത്ര ഉഷാറായിട്ട് പാടണമെങ്കിൽ കാസറ്റ് വെച്ച് എത്രയാവർത്തി ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കണം? ഇയാളെ ചോദ്യം നാടൻ കാക്കാന്റെ ചോദ്യം, സഹോദര അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഖിയാമത്തിന്റെ സകല ലക്ഷണങ്ങളും വന്നു പോയ കാലമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇൽമിന്റെ സദസ്സുകൾ വരെ മഹാന്മാരായ ഉലമാക്കൾ പണ്ടു പറഞ്ഞ വഅളിന്റെ ആ മഹത്തായ സദസ്സുകൾ വരെ വല്ലാതെ പലതും കടന്നുകൂടിപ്പോയ ഒരു കാലമാണ്. അല്ലാഹു തആല ഇവിടെ മറവിട്ട് കിടക്കുന്ന സദാത്തുക്കളുടെയും അവരുടെ ഉപ്പാപ്പമാരുടെ അവരുടെ ഉമ്മാമമാരുടെ ബറക്കത്തുകൊണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തുകൊണ്ട് നമുക്കും നമ്മുടെ കൂട്ടുകാരായ ദാഴികൾക്ക് മുഴുവനും, അല്ലാഹുവേ നീ ഇഷ്ടപ്പെടുന്ന നിലക്ക് നിന്റെ മഹാന്മാരുടെ പൊരുത്തത്തിൽ വാഴ്ന്നു പറയാനും അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിലക്ക് പറയാനും അവർക്ക് ഉൾക്കൊള്ളുന്ന നിലക്ക് അത് കേൾക്കാനും അത് ജീവിതത്തിൽ ഞങ്ങൾക്കും അവർക്കും ഒരുപോലെ പകർത്താനും, നാളെ നിന്റെ അടുക്കൽ വരുമ്പോ അത് കേൾക്കുന്ന ആളുകൾ ഇബാദത്ത് ചെയ്ത് സ്വർഗത്തിലായി പോയി, പറഞ്ഞ ആളുകൾ അതാ നരകത്തിലായി പോകുന്ന ഒരു രംഗം ഞങ്ങൾക്കൊരാൾക്കും നീ വിധിക്കല്ല രാജാവേ. ഈ സദാത്തിങ്ങളുടെ പൊരുത്തത്തിൽ ജീവിക്കാനും അവരുടെ പൊരുത്തത്തിൽ വളർന്നു പറയാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാഹ് ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, മരിക്കുന്ന സമയത്തൊന്ന് ദിക്റു ചൊല്ലി മരിക്കാൻ കഴിയണം, അതൊരു പരീക്ഷയുടെ സമയമാണ്. ആ സന്തോഷത്തിന് വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അത് അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു. എങ്ങനെയാണ് മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടുകൂടി മരിക്കാൻ വേണ്ടി കഴിയുക? എങ്ങനെയാണ് ഒരാൾക്ക് സന്തോഷത്തോടുകൂടി മരിക്കാൻ കഴിയുക? എന്താണ് അയാൾ ചെയ്യേണ്ടത്? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നിശ്ചയമായും അള്ളാഹു ആണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞവർ, അതായത് മുഅ്മിനീങ്ങൾ, ثم استقاموا അവർ പിന്നെ ഇസ്തിഖാമത്തിൽ ഉറച്ചു നിന്നു. പിഴച്ചു പോകുന്ന ഒന്നിലും അവര് കൂടിയില്ല, അധർമ്മങ്ങളൊന്നും അവര് ചെയ്തില്ല.
അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വതആല അവരുടെ മനസ്സിന്റെ ഉള്ളിൽ കത്തിച്ചു വെച്ചൊരു വിളക്കുണ്ട്. ആ വിളക്ക് നഷ്ടപ്പെട്ടു പോകാതെ കെടാതെ സൂക്ഷിക്കാനുള്ള പരിശ്രമമാണ് അവര് നടത്തിയത്. അവര് കള്ളുകുടിയന്മാരായില്ല, അവര് കഞ്ചാവ് വലിക്കുന്നവരായില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരായില്ല. അള്ളാഹുവിന്റെ പൊരുത്തം അതാ നഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനങ്ങളും അവര് ചെയ്തില്ല. അവർ ഇസ്തിഖാമത്തിൽ ഉറച്ചു നിന്നു. ഈമാന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പണിക്കും അവര് പെണ്ണും പോയില്ല, ആണും പോയില്ല, അള്ളാഹുവിന്റെ പ്രതി പ്രതീക്ഷിച്ചു നിന്നു. സുബ്ഹാന ജല്ല ജലാലുഹു, കേൾക്കുമ്പോൾ നമുക്ക് ആശ്ചര്യമാണല്ലേ. അല്ലാഹുവിനെ മറക്കുന്ന ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരാ, ആഖിറത്തിൽ കുടുങ്ങിപ്പോകുമെന്ന വിശ്വാസമില്ലാതെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നത് മുഴുവനും അടിച്ചു പൊളിയാക്കി നടക്കുന്ന ചെറുപ്പക്കാരാ, ആരോഗ്യം അല്ലാഹു സുബ്ഹാനഹു വതആല തന്നതാണ്, സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നതാണ്, സൗന്ദര്യം അല്ലാഹു സുബ്ഹാനഹു വതആല തന്നതാണ്, അതൊന്നും നമ്മുടെ ആഖിബത്ത് മോശമാകാൻ കാരണമാകാതിരിക്കട്ടെ. ചെറുപ്പക്കാരി പെൺകുട്ടികളോട് ഞാൻ പറയട്ടെ, ഹസന അയാദാത്തിൽ ജമാലി ഫഇന്നനി അഖ്ഷാ അലൈകി മിനൽ ഖബീതിൽ മുജ്രിമി ലാ തഅരിദി ഹദൽ ജമാല അലൽ ബറാ ഇല്ലാ ലിസൗജിൻ ഔ ഖരീബിൻ മഹ്റമി. അലമാരന്റെ മുമ്പിൽ ഒന്ന് നോക്കിക്കോ പെണ്ണേ, നിനക്കൊരൽപ്പം സ്റ്റൈൽ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലാഹു തആല സ്റ്റൈല് കുറച്ച് തന്നിട്ടുണ്ട് എന്ന് തോന്നുകയാണോ, എന്നാൽ പലപ്പോഴും നീ കണ്ണിലേക്ക് നോക്കുന്നത് കൺമഷി പുരട്ടാനാണ് കേട്ടോ, പലപ്പോഴും നീ മുഖത്ത് നോക്കുന്നത് മുഖത്ത് പൗഡർ ഇടാനാണല്ലേ. അങ്ങനെ അല്ലാതെ നീ ഒന്ന് നോക്കിക്കോ പെണ്ണേ, അല്ലാഹു തആല നിനക്ക് സൗന്ദര്യം തന്നിട്ടുണ്ടോ, അല്ലാഹു തആല നിനക്ക് കാണാൻ കണ്ണു തന്നിട്ടുണ്ടോ. നീ അല്ലാഹുവിനോടൊരു പ്രതിജ്ഞ എടുക്കണം, അലമാരയുടെ മുമ്പിൽ നിന്ന് മുഖത്തേക്ക് നോക്കാൻ നിനക്ക് കണ്ണിനുള്ള കാഴ്ച തന്നില്ലയോ, ആലോചിക്കണം. ആ അലമാരയുടെ മുമ്പിൽ നിന്ന് അല്ലാഹ് അല്ലാഹ്, ലോകത്ത് എത്രയാളുകളുണ്ടല്ലാ കണ്ണിന് കാഴ്ചയില്ലാത്തവര്, അലമാരയുടെ മുമ്പിൽ നിന്നിട്ട് കാര്യമില്ല, ഗ്ലാസിന് പവർ ഉണ്ടായിട്ട് കാര്യമില്ല, കാഴ്ചയില്ലെങ്കിൽ കാണൂല പെണ്ണേ. മുല കുടിക്കുന്ന കുട്ടിയെ കാണാത്ത ഉമ്മയുടെ സങ്കടം എത്രയാ, കൂടെ കഴിയുന്ന ഭർത്താവിന്റെ മുഖം കാണാത്ത പെണ്ണിന്റെ സങ്കടം എത്രയാ, ഉമ്മയെ കാണാത്ത ബാപ്പയെ കാണാത്ത പെണ്ണിന്റെ സങ്കടം എത്രയാ. അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് ലോകം കാണാൻ കാഴ്ച തന്നില്ലേ പെണ്ണേ, ലോകം മുഴുവനും കാണാൻ അല്ലാഹു തആല നിനക്ക് കണ്ണിന് കാഴ്ച തന്നില്ലേ പെണ്ണേ. ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തിന്റെ കൗതുകങ്ങൾ കാണാൻ അവസരം തന്നില്ലേ മോനെ. ഈ കാഴ്ചയില്ലാത്ത ആളുകൾ എത്രയുണ്ടോ, നീ നിന്റെ ഭാര്യയെ കാണാൻ എത്ര വീടുകളിലാണ് കയറിപ്പോയത്. പെണ്ണ് കെട്ടുന്ന സമയത്ത് ഒരു പെണ്ണെ കണ്ടു, ആങ്ങളെ ഏട്ടനും പറഞ്ഞു ഇഷ്ടപ്പെട്ടു, ഇത്താത്തയും പറഞ്ഞു ഇഷ്ടപ്പെട്ടു, ഉമ്മയും പറഞ്ഞു ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നീ പറഞ്ഞത് എനിക്ക് പിടിച്ചില്ല, എന്റെ കണ്ണിന് പിടിച്ചില്ല എന്നാ പറഞ്ഞത്. നിന്റെ കണ്ണിന് പിടിക്കാത്തോണ്ട് നീ കല്യാണം കഴിച്ചില്ല അല്ലേ. എന്നാ 10 കൊല്ലമായി 20 കൊല്ലമായി 50 കൊല്ലമായി ഭാര്യന്റെ കൂടെ താമസിക്കുന്നു, ഭാര്യ കറുത്തിട്ടോ വെളുത്തിട്ടോ എന്ന് കണ്ടിട്ടില്ല, കാഴ്ചയില്ലാത്തവൻ ഭാര്യയെ കാണുന്നില്ല. നിന്റെ മകനെ നിനക്ക് കാണുമ്പോ എന്തൊരു താല്പര്യമാണ്, നിന്റെ കുട്ടി 1 വയസ്സുള്ള 2 വയസ്സുള്ള കുട്ടിയുടെ വികൃതി നിനക്കൊരു സന്തോഷമാണ്, അവന്റെ കരച്ചിൽ നിനക്കൊരു രസമാണ്, അവന്റെ ചുണുങ്ങൽ നിനക്കൊരു രസമാണ്, അവന്റെ ചിരി നിനക്കൊരു വലിയ സന്തോഷമാണ്. അവനൊന്ന് കരയുന്ന അവനൊന്ന് ചിരിപ്പിക്കാൻ വേണ്ടി നിനക്ക് പറ്റിയാൽ ഈ ലോകം കീഴടക്കിയ ഭാവമാണ് നിന്റെ മുഖത്തുള്ളത്. ചോദിക്കട്ടെ കൂട്ടുകാരാ, കാഴ്ചയില്ലാത്തൊരു മനുഷ്യന്റെ മുമ്പൊന്ന് അവന്റെ കുട്ടി കരഞ്ഞാൽ, അവന്റെ കുട്ടിയൊന്ന് ചിരിച്ചാൽ, ഇന്നിപ്പോ ന്യൂ ജനറേഷന്റെ കാലമാ,
സ്വന്തം കുട്ടിയുടെ വായിൽ പല്ല് വരുന്നത്. അപ്പോൾ തന്നെ ക്യാമറയിൽ പകർത്തിയിട്ട് കുടുംബ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ലോകം മുഴുവനും കാണിക്കുകയാണ്, മകനൊരു പല്ല് മുളച്ചാൽ അത് കാണിക്കുകയാ. പറയട്ടെ ഞാൻ, പല്ല് മാത്രമല്ല മോനെ തന്നെ കാണാത്തൊരു സമൂഹമില്ലടോ ലോകത്ത്. ആയിരക്കണക്കിന് ആളുകൾ അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ കാഴ്ചയില്ലാതെ കഷ്ടപ്പെടുമ്പോ അലമാരയുടെ മുമ്പിൽ നിന്നിട്ട് കൺമഷി വരട്ടിയിട്ട് രസിക്കുന്ന ഉമ്മ, അലമാരയുടെ മുമ്പിൽ നിന്നിട്ട് ക്ലീൻ ഷേവ് ചെയ്തിട്ട് പൗഡർ ഇട്ടിട്ട് മിനുക്കിയിട്ട് അന്യ പെണ്ണുങ്ങൾ ആകർഷിക്കാൻ വേണ്ടി ജീൻസൊക്കെ ടൈറ്റാക്കിയിട്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, അല്ല നിങ്ങളെ വിടൂല. അർഹമുറാഹിമായ റബ്ബു സുബ്ഹാനഹു വ തആല തന്ന നിഅമത്ത് മറക്കണ്ട. ഈ ചെറിയ കാല ജീവിതത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിലൊന്ന് ജീവിച്ചാൽ മോനെ ആഖിറത്തിൽ എന്തൊരു സന്തോഷമാണ്. അവിടെ വിജയിക്കാനുള്ള പരീക്ഷയുടെ കഥയാ ഞാൻ പറഞ്ഞത്. അതേ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാ സുമ്മ ഇസ്തഖാമു, ഇസ്തഖാമത്തിലായി ജീവിച്ച മഹാന്മാർ, അല്ലാഹുവിനെ മറക്കാതെ ജീവിച്ച മഹാന്മാർ. തതനസ്സലു അലൈഹിമുൽ മലായിക, മരിക്കുന്ന സമയത്ത് അപ്പോഴല്ലേ സന്തോഷം വേണ്ടത്, അപ്പോഴല്ലേ നമുക്ക് ഒരു മാഷ് പറയാൻ നമ്മളോട് ഈ വന്നു പരീക്ഷ ഉത്തരക്ക് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞ സുബ്ഹാൻ, അങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ സന്തോഷം, എന്തായിരിക്കും നമുക്കുണ്ടാകുന്ന ആനന്ദം. പരീക്ഷയുടെ സമയത്ത് താങ്ങായി തണലായ ഒരു വിഭാഗം മലക്കുകൾ അല്ലാഹു നമ്മെ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. നിങ്ങൾ ഭയപ്പെടണ്ട, വലാ തഹസനു ടെൻഷൻ വേണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട. വഅബ്ശിറു ബിൽ ജന്നത്തിൽ ലത്തീ കുന്തും തുഅദൂൻ. ഡിസ്റ്റിങ്ഷനോടെയുള്ള പാസാണ് അവർ പ്രഖ്യാപിക്കുന്നത്. ഏറ്റവും നല്ല മാർക്കോടുകൂടിയുള്ള വിജയമാണ് അവർ പ്രവചിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ച സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു. മരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്ന് നമ്മോടൊന്നു പറഞ്ഞാൽ, സഹോദരങ്ങളെ, അതുകൊണ്ടല്ലേ മഹാന്മാരങ്ങനെ ചിരിച്ചത്, അതുകൊണ്ടല്ലേ മഹാന്മാരങ്ങനെ വിട പറഞ്ഞത്. ഗൾഫിൽ നിന്ന് വരുന്നവന്റെ കഥ ഞാൻ പറഞ്ഞില്ലേ, അവൻ അവിടെ നിന്ന് കെട്ടുകെട്ടിയിട്ട് ഇങ്ങോട്ട് വരുമ്പോ അവൻ ചിരിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എന്നാൽ സഹോദര, ഗൾഫിൽ നിന്ന് വരുന്നവനെ കൂട്ടാൻ പോവുകയാണ്, ഇവിടെ എയർപോർട്ടിൽ യാത്രയാക്കാൻ പോവുകയാണ്, എയർപോർട്ട് രണ്ടവിടെ തന്നെ കാണാം. യൗമ തബിയുള്ള വുജൂഹും തസ്ബദ് വുജൂഹും, ഒരു സ്ഥലത്തു നിന്ന് ആ ഉരുട്ടിയിട്ട് വണ്ടി ഉരുട്ടിയിട്ട് അങ്ങനെ വരികയാണ്, ഇവിടെ ഗൾഫിൽ നിന്ന് വരുന്നവൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. എന്തൊരു ചിരിയാണ് അവന്റെ മുഖത്ത്. എന്നാ ഇവിടെ നിന്ന് ഉരുട്ടിയിട്ട് അങ്ങോട്ട് പോകുന്നവനെ കണ്ടോ നിങ്ങൾ? അവൻ മൂക്ക് പിടിക്കുക, അവൻ കണ്ണു തുടക്കുക, അവൻ കുടുംബത്തെ വിട്ടൊഴിയുന്ന സങ്കടത്തിൽ അങ്ങോട്ട് പോവുകയാണ്, മറ്റവൻ കുടുംബത്തിലേക്ക് ഇങ്ങോട്ട് വരികയാണ്. രണ്ടും നമുക്കവിടെ കാണാം. എന്നാൽ ഒരാൾ തീരുമാനിക്കുകയാണ് ആഖിറമാണ് വിജയിക്കേണ്ടതെന്ന് തീരുമാനിച്ച മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഉറപ്പിക്കുകയാണ്, എന്റെ റബ്ബിന്റെ ലഖായിലേക്കാണ് ഞാൻ പോകുന്നത്, എന്റെ റബ്ബിനെ കാണാനാണ് ഞാൻ പോകുന്നത് എന്നുറപ്പുള്ള മഹാന്മാരുടെ ഹുദൂർ ആ മരിക്കുന്ന സമയത്തുണ്ടായാൽ മഹാന്മാര് പറഞ്ഞതുപോലെ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഹബീബായ തങ്ങളെ വജ്ഹുന്ന് കാണാ, വല്ലുഹ വല്ലൈലി ഇദാ സജാ, പ്രഭാതത്തിന്റെ പ്രകാശത്തേക്കാൾ പ്രശോഭിതമായ വജ്ഹു റസൂലില്ലാഹ് ഹബീബായ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വജഹുന്ന കണ്ടിട്ട് ആ ഹബീബായ തങ്ങളെ ഷഹാദത്ത് കലിമ ചൊല്ലി ഒന്ന് നമുക്ക് തന്നാൽ അല്ലാഹുവിന്റെ ലിഖാ പ്രതീക്ഷിച്ചിട്ട് മരിക്കുന്ന സമയത്ത് കരച്ചിൽ വരൂല സഹോദരാ, അവിടെ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ കരഞ്ഞ് നമുക്ക് ചിരിക്കാൻ കഴിയും. അങ്ങനെ ഒരു മരണമാണ് മഹാന്മാർ തിരഞ്ഞെടുത്തത്. അല്ലാ തഖാഫു പേടിക്കണ്ട, വലാ തഹസനു ടെൻഷൻ വേണ്ട, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുന്തും തുഅദൂ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോ. സ്വർഗം ഇങ്ങനെ കാണിച്ചിരുകയാണ്, അത് കണ്ട് ചിരിക്കാൻ എന്തൊരു ആനന്ദമാണ്. ഹുസ്നുൽ ഖാത്തിമത്ത് വിധിക്കണം ആ നിലക്ക് മരിക്കാനുള്ള പരീക്ഷക്ക് വേണ്ടി ഒരുങ്ങാനാ പറയുന്നത്. സഹോദരങ്ങളെ, ആ മഹാന്മാരായ മലക്കുകൾ വന്നിട്ട് പിന്നെയും ആശ്വാസവാക്ക് പറയാണ്, നിങ്ങൾ പേടിക്കണ്ടുന്യാവിലും നാളെ ആഹുറത്തിലും ഞങ്ങൾ നിങ്ങളെ സഹായികളാണ്, ഞങ്ങൾ നിങ്ങളെ സംരക്ഷകരാണ്, ഞങ്ങൾ നിങ്ങൾ ഔലിയാക്കളാണ്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്ന സംരക്ഷകരാണ്. ദുനിയാവിലും ഞങ്ങൾ കാക്കും, ആഖിറത്തിലും ഞങ്ങൾ കവല് തരും, ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ടാകും, ഭയപ്പെടണ്ട. പോയി കഴിഞ്ഞാൽ ബാപ്പ കാണുമ്പോ ഓടുന്ന ലോകമാ വരാൻ പോകുന്നത്, ഉമ്മയെ കാണുമ്പോ മക്കൾ ഓടുന്ന ലോകമാ വരാൻ പോകുന്നത്, ഒരാളും ഒരാളെയും സഹായിക്കാത്ത മഹ്ശറയാ വരാൻ പോകുന്നത്. അവിടെ കൂട്ടിന് കൈപിടിക്കാൻ ഒരു മലക്കുണ്ടായാൽ, സഹായിക്കാൻ ഒരു ഹെൽപ്പർ വന്നാൽ, പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്കുള്ള യാത്രയിൽ ഗൈഡായിട്ട് പരിചയമുള്ള ഒരാൾ കടന്നു വന്ന, അതിനേക്കാളും വലിയ സന്തോഷമുണ്ടോ സഹോദരാ? നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾ നിങ്ങളുടെ സംരക്ഷകരാണ്. വലക്കും ഫീഹാ മാ തദ്ദഈയും വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. ആ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുഴുവനും അവിടെയുണ്ട്, നിങ്ങൾ കൊതിക്കുന്നത് മുഴുവനും അവിടെയുണ്ട്. ആ സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം തരട്ടെ, ആ സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം തരട്ടെ. സഹോദരങ്ങളെ, പുറത്തുള്ള മണ്ണും ചരല് മിസ്കും ജൗഹറ, പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറ. എന്തൊരു സന്തോഷമുള്ള വീടാണത്! നമ്മുടെ പള്ളിന്റെ മുറ്റത്തൊക്കെ ഇന്റർലോക്ക് വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന് സഹായിച്ചവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. എന്നാൽ നമ്മുടെയൊക്കെ വീട്ടിന്റെ മുറ്റത്തൊക്കെ ഉണ്ടാവും. എന്നാ ഇതിനൊരു പ്രശ്നമുണ്ട്, നല്ല മഴക്കാലത്ത് ശ്രദ്ധിക്കാണ്ട് നടന്ന കാല് തന്നെ വീണു. എന്നാൽ സ്വർഗത്തിലെ വീടുണ്ട്, ആ വീട്ടിന്റെ മുറ്റത്ത് വെച്ച ഇന്റർലോക്ക്, അത് സിമെന്റ്, പെയിന്റ് അടിച്ച സിമെന്റ് കട്ടയല്ല, കളറുകളുള്ള സിമെന്റ് കട്ടയല്ല, പൊടിഞ്ഞു പോകൂല. ഈ നാട്ടിൽ വലിയ വലിയ പൈസക്കാർ ചിലപ്പോ ഉണ്ടാകും, എനിക്കറിയില്ല. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇവിടെ കാസർഗോഡ് ജില്ലയിലും അതുപോലെ കർണാടകയുടെ മംഗലാപുരം ഈ ഏരിയയിലൊക്കെ വലിയ വലിയ സമ്പന്നരില്ലേ, അവർക്കൊക്കെ വലിയ വലിയ വീടുകളില്ലേ. ആ വീടൊക്കെ നിങ്ങൾ പോയി നോക്കൂ, ഒരൊറ്റ വീട്ടിന്റെ മുമ്പിലും ഒരൊറ്റ വെള്ളിയും കാണാനില്ല, ഒരൊറ്റ സ്വർണവും കാണാനില്ല. എന്നാൽ സ്വർഗത്തിലെ വീട്ടിന്റെ മുറ്റത്തുള്ളത് പുറത്തുള്ള മണ്ണും ചരല് മിസ്കും ജൗഹറ, പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറ. വീട്ടിന്റെ പുറത്തന്നെ എന്തൊരു സന്തോഷമാണ് കൂട്ടുകാരാ. ഞാൻ പറഞ്ഞില്ലേ, എയർപോർട്ടിലെത്തിയാൽ ഒറ്റ ദിവസത്തേക്ക് വീട് വേണ്ട, കാരണം അവിടെ എത്തിയാൽ താമസിക്കാൻ സൗകര്യം ഉണ്ടല്ലോ. ദുനിയാവിലെ വീടിനേക്കാൾ ആഖിറത്തിലെ വീടിന് അധ്വാനിക്കുന്നതല്ലേ കൂട്ടുകാരാ ബുദ്ധി. ദുനിയാവിലും ആഖിറത്തിലുള്ള നമുക്ക് വീട് നൽകട്ടെ, ഉള്ള വീട്ടിലുള്ള ബറക്കത്തും ചെയ്യട്ടെ. കൽബ് കൊണ്ട് കേൾക്കാനാ ഞാനിത് പറയുന്നത്. വീട് ഒഴിവാക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മുടെ കൽബിന്റെ ഉള്ളിൽ ഏത് വീട്ടിന് വേണ്ടി പരിശ്രമിച്ചാലും സ്വർഗത്തിലെ വീട് നഷ്ടപ്പെടുന്ന ദുനിയാവിലെ വീട് വേണ്ട, സ്വർഗത്തിലെ വീട് നഷ്ടപ്പെടുന്ന സന്തോഷം ദുനിയാവില് വേണ്ട. സഹോദരങ്ങളെ, ധരിക്കാനതിൽ ലഭിക്കുന്ന തുണിയും
സുന്ദുസാ അൽഹംദുലില്ലാ ജീവിതം എന്തന്തസാ ദുനിയാവിൽ എന്തൊരു സന്തോഷമാണ്, ആഖിറത്തിൽ സ്വർഗത്തിൽ എന്തൊരു സന്തോഷമാണ്. ഇഷ്ടം പോലെ നല്ല നല്ല പട്ടുവസ്ത്രങ്ങളുണ്ട്, ഇഷ്ടം പോലെ വസ്ത്രം ധരിക്കാൻ സൗകര്യമുണ്ട്. ദുനിയാവിലെ പെണ്ണിനോടാ ഞാൻ നേരത്തെ പറഞ്ഞത്, പെണ്ണെ സൗന്ദര്യമുള്ള പെണ്ണ് നീ അടിച്ചു പൊളിക്കണ്ട, തോന്നിയതുപോലെ ജീവിക്കണ്ട. നേരത്തെ ബഹുമാനപ്പെട്ട ശീഖുന ബഹുമാനപ്പെട്ട കുറുത്വങ്ങളും വസ്ത്രധാരണയെ കുറിച്ച് ഞാൻ ഇവിടെ വരുമ്പോ ഇവിടെ അവിടുത്തെ സരസമായ ശൈലിയിൽ നസീഹത്ത് നടത്തുകയായിരുന്നു. പർദ്ദയിടുന്നതിനെ പറ്റിയിട്ടാണ് മഹാനവറുകൾ പറഞ്ഞത്. പഴയ കാലത്ത് ലൂസുള്ള പർദ്ദയും ധരിച്ചിട്ട് മുഖമൊക്കനെയൊക്കെ മറിച്ച് മുഖവും മറിച്ച് കൊടയും പിടിച്ചിട്ട് ആളുകളെ കാണുമ്പോ ഒതുങ്ങിപ്പോകുന്ന പെണ്ണ്, ഇന്നത്തെ നൂജൻ സമൂഹത്തിലെ പുതിയ തലമുറയിലെ പെണ്ണ് നല്ല ടൈറ്റായ പർദ്ദയും ധരിച്ചിട്ട് മുഖമങ്ങ് തുറന്നിട്ട് അല്ലെങ്കിൽ മൂടി വെച്ചിട്ട് തന്നെ നടന്നു വരുന്ന നടത്തം കണ്ട സുബ്ഹാന ജല്ല ജലാലു, അതെന്തൊരു ലോകമാണ്, എന്തൊരു ഫാഷനാണ്. ഉമ്മമാരെ ഞാൻ പറയട്ടെ, നല്ല ടൈറ്റ് ഫിറ്റായ പർദ്ദയും ധരിച്ച്, ബോഡിക്ക് ഷെയ്പ്പായ പർദ്ദയും ധരിച്ച് ആങ്ങളമാര് പർദ്ദ കൊടുത്തേക്ക, ബാപ്പ കൊടുത്തേക്കാണ്, ഉപ്പ കൊടുത്തേക്കാണ്, അതാ മക്കള് ഗൾഫിൽ നിന്ന് പർദ്ദ കൊടുത്തേക്കല്ലേ, ബാംഗ്ലൂരിൽ നിന്ന് കൊടുത്തേക്ക. എന്നാൽ ആ പർദ്ദ നമുക്ക് അണിയുന്നതിന് പകരം അവരെന്താ ചെയ്യുന്നത്, അവര് രണ്ടാമത് ടൈലർ ഷോപ്പ് കൊണ്ടുപോയിട്ട് ഇതൊന്ന് ടൈറ്റാക്ക, ഇനി അത് ടൈറ്റാക്കാൻ പറ്റൂലെങ്കിലോ അത് ചാടിയിട്ട് വേറെ വാങ്ങും. എന്നിട്ട് കൊടുത്തയച്ച ഭർത്താവിനോട് ഇവര് പറയുന്നത്, നിങ്ങ ആനക്കിടണ്ട പർദ്ദയാണോ കൊടുത്തയച്ചത്, ആനക്കിടണ്ട ഇത്ര ലൂസായ പർദ്ദ കൊടുത്തയച്ചിട്ട് പെണ്ണുങ്ങൾ ദേഷ്യം പിടിക്കുകയാണ്, ബോഡി കാണുന്ന നിലക്ക് പർദ്ദ ഇട്ടിട്ട് പോയാലേ ഇവളെ അഴക് മറ്റുള്ളവർ മനസ്സിലാക്കൂ എന്നതാണ് ഈ പെണ്ണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ജനങ്ങളെ ശ്രദ്ധിക്കുന്ന നിലക്ക്, ശ്രദ്ധ ആകർഷിക്കുന്ന നിലക്ക് വേഷം ധരിക്കുന്ന പെണ്ണേ നീ സ്വർഗത്തിന്റെ വാസന കിട്ടൂല. അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷപ്പെടുത്തട്ടെ. ചെറുപ്പക്കാരാ, നമ്മുടെ വേഷം പലപ്പോഴും നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന വേഷമായി പോവുകയാണ്, ഔറത്ത് വെളിയിലായി പോകുന്ന വേഷമായി പോവുകയാണ്. ചെറുപ്പക്കാരന്റെ പിന്നിൽ നിസ്കരിക്കാൻ നിന്ന് ആ വേക്കിൽ നിൽക്കുന്നവന്റെ നിസ്കാരം കൂടി പോവുകയാണ്. ഇതിങ്ങനെ ഒരു കറാമത്തിൽ നിൽക്കാണ്ട് ഇവന്റെ ഫാൻറ്റി അഴിഞ്ഞു പോകാൻ വേണ്ടി ഇങ്ങനെ കാലത്തിൽ കാലിന്റെ മേലെ നിൽക്കുകയാണ്. ഔറത്ത് മറയുന്നില്ല, ശ്രദ്ധയില്ല, അല്ലാഹുവിനെ പേടിയില്ല. പള്ളിയുടെ പരിശുദ്ധമായ പള്ളിയുടെ ഉള്ളിൽ മെഹ്റാബിന്റെ പരിസരത്ത് പോലും റബ്ബിനെ പേടിക്കാത്ത ചെറുപ്പക്കാര് വളർന്നു വരുന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല സഹോദരങ്ങളെ. അപ്പം മരിക്കുന്ന സമയത്തൊന്ന് സന്തോഷത്തോടെ മരിക്കാൻ, ആ മലക്കുകളുടെ സാന്നിധ്യത്തോടു കൂടി ഒന്ന് മരിക്കാൻ, അവര് നമ്മളെ സമാധാനിപ്പിച്ചിട്ട് സമാധാനത്തോടെ പുഞ്ചിരിച്ചൊന്ന് വിടവാങ്ങാൻ, അതിനല്ലേ പരിശ്രമം നടത്തേണ്ടത്, അതിനല്ലേ പാടുപെട്ട് പണിയെടുക്കേണ്ടത്, അതിനല്ലേ നമ്മൾ ശരിയായി ചെറിയ സമയത്തെ ഒന്ന് ശ്രദ്ധയോടെ ചെലവാക്കേണ്ടത്. അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ആ മഹാന്മാരായ മലക്കുകൾ പറയും നിങ്ങൾക്ക് സ്വർഗത്തിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. ഇഷ്ടമുള്ള വേഷം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, അതിൽ അതാ അവർക്ക് ലഭിക്കുകയാണ്. കൊതിക്കുന്ന പഴമെടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട. ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള വെള്ളം, ഇഷ്ടമുള്ളത് കുടിക്കാനുള്ള സൗകര്യം. ചെറുപ്പക്കാരാ, യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വബാരിഖ വകഅസിൻ മിം മഈദ്. ചെറുപ്പത്തിലെ മരണപ്പെട്ടുപോയ സ്വർഗത്തിലുള്ള സ്ഥിരതാമസക്കാരായ മക്കളുണ്ട്, ആ ചെറിയ കുട്ടികൾ ഇങ്ങനെ ചുറ്റുകയാണ്. എന്തുകൊണ്ടാ ചുറ്റുന്നത് സ്വർഗാവകാശികളെ? കള്ളിന്റെ പാനപാത്രം കൊണ്ടാണ് ചുറ്റുന്നത്. മദ്യം വേണോന്നാണ് അവർ ചോദിക്കുന്നത്, കള്ള് വേണോന്ന് ചോദിച്ചിട്ട് സ്വർഗത്തിൽ ഇങ്ങനെ ചുറ്റുകയാണ്.
കള്ളു കുടിച്ചാ തലവേദന ഉണ്ടാകൂല, ബോധരഹിതനായി വിടൂല, മസ്തുണ്ടാകൂല, നിന്റെ ഇസ്സത്തിന് കോട്ടം വരൂല. അത് കുടിക്കാം നിനക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ അത് വെച്ചിട്ടുണ്ട്, പക്ഷേ ദുനിയാവിൽ നിന്റെ കൈകൊണ്ട് നീ അത് തൊടണ്ട. ചില ചെറുപ്പക്കാരോട് ചോദിക്കൂ, നിങ്ങൾ മദ്യം ഉപയോഗിക്കാറുണ്ടോ? കമ്പനിക്ക് വേണ്ടി ചിലപ്പോ, നിങ്ങൾക്ക് എന്റെ ഭാഷ മനസ്സിലാവൂന്നറിയില്ല, കമ്പനിക്ക് വേണ്ടി കൂട്ടുകെട്ടിന് വേണ്ടിയിട്ട് ചിലപ്പോ ഉപയോഗിക്കൂന്ന ചില ആളുകൾ പറയാം. വീട് കൂടിയലിന്റെ തലേ ദിവസം, കല്യാണത്തിന്റെ തലേ ദിവസം, എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോ, നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരൊന്നും അല്ലാഹു നമുക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. ഇപ്പൊ സ്കൂള്, ഹൈസ്കൂൾ ഒക്കെ ഉള്ള ഭാഗങ്ങളിൽ കുട്ടികൾക്ക് കഞ്ചാവ് കൊടുക്കാൻ വേണ്ടിയിട്ട്, കുട്ടികളെ വഴിപഴപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശരിയായ പ്രവർത്തനങ്ങൾ പല ഭാഗങ്ങളും നടത്തുകൊണ്ടിരിക്കുക. അല്ലാഹു കാക്കട്ടെ. സഹോദരങ്ങളെ, ഞാൻ എന്റെ ചെറുപ്പക്കാര് മക്കളോട് പറയുന്ന, അനുജന്മാരോട് ഏട്ടന്മാരോട് പറയുന്നു, ഒരു ചെറിയ സൂക്ഷ്മത ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന, തീർന്നു പോകുന്ന ലോകത്ത് ഒരു ചെറിയ സൂക്ഷ്മതയൊന്ന് കാണിച്ചാൽ അനന്തമായ ലോകത്തിൽ എന്തൊരു സന്തോഷമാ, അവിടെ എന്തൊരു റാഹത്തുള്ള ജീവിതമാണ്. അടിച്ചുപൊളിയായി ജീവിക്കാൻ അവിടെ പറ്റുകയാണ്. ഇപ്പൊ ചെറിയൊരു ചിന്ത, ചെറിയ ദുന്യാവിൽ ഒരു ചെറിയ ചിന്ത നമ്മുടെ കൽവിൽ വേണം. അല്ലാഹു കാക്കട്ടെ. കഞ്ചാവ് വലിക്കുന്ന ചെറുപ്പക്കാരെ നമ്മളെ കൂട്ടത്തിൽ എത്ര ആളുണ്ടാകൂല. കഞ്ചാവ് വലിക്കുന്നവനും ബ്രൗൺ ഷുഗർ അടിക്കുന്നവനും നമ്മളെ പരിപാടിക്ക് വരൂല. അല്ലാഹു അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ എന്റെ മക്കളോട് പറയുന്ന, അനുജന്മാരോട് പറയും, നമുക്ക് പരിചയമുള്ള ആരെങ്കിലും അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ലൈ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. അവൻ ചിലപ്പം പറയുന്നുണ്ട്, ആരോടും പറയാൻ പാടില്ല, പക്ഷെ നീ പറയണം. ആരോട് പറയണം? നല്ല നല്ല ഉസ്താദുമാരോടും എല്ലാം സൂചിപ്പിക്കും. ഇങ്ങനെ ഒരാളുണ്ട്, ഒരു അബദ്ധത്തിൽ ചാടിയിട്ടുണ്ട് ഒരാൾ, അയാളെ നന്നാക്കാൻ വേണ്ടി കൈപിടിക്കുക, അയാളെ കൈപിടിക്കാൻ. അയാളത് വിൽപ്പന നടത്തുന്ന ആളാണെങ്കിൽ പോലീസുകാരോട് പറയണം. അതല്ലെങ്കിൽ ഒരാൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, നല്ല ഉഷാറുള്ള, നല്ല മതബോധമുള്ള, തർബിയത്തിന് കഴിയുന്ന ആളുകൾ ഉണ്ടാകും, അവരോട് പറഞ്ഞിട്ട് അവന്റെ ആ ദുസ്വഭാവത്തിൽ നിന്ന് അവനെ കൈപിടിച്ചിട്ടൊന്ന് കരകയറ്റിയിട്ട് അവനെയും കൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കുന്ന നിലക്ക് നമുക്കൊന്ന് ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടി പോകണ്ടേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഞാൻ നിങ്ങളെ ഹൗദുൽ കൗസറിന്റെ അടുക്കെ കാത്തു നിൽക്കുമെന്ന്? ആ ഹബീബായ തങ്ങളുടെ അടുക്കിലേക്ക് പോകുമ്പോ കള്ളു കുടിച്ചു പോയ ചെറുപ്പക്കാരാ, പുക വലിച്ചു പോയ ചെറുപ്പക്കാരാ, ബ്രൗൺ ഷുഗർ അടിച്ചു പോയ ചെറുപ്പക്കാരാ, വ്യഭിചാരം ചെയ്തു പോയ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, നാളെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലെ ഹൗദുൽ കൗസറിന് കൈനീട്ടാൻ വേണ്ടി പോകുന്നതിങ്ങനെ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വജ്ഹിലേക്ക് നോക്കുന്നതിങ്ങനെ, നാളെ ഉമ്മയും ബാപ്പയും കുടുംബക്കാരും മുഴുവൻ ആളുകളും ഉസ്താദുമാരും എല്ലാവരും ഉള്ള സമയത്ത്, കയ്യിലേക്ക് കിതാബ് അങ്ങ് വരുന്ന സമയത്ത്, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതം വലാ കബീറത ഇല്ലാ ഹിസ്വാഹ. ഇതെന്തൊരു കിതാബാണല്ലാ, ഡേറ്റ് മാറിയിട്ടല്ലോ അല്ലാഹ, കൊല്ലം റെഡി ആയിട്ടുണ്ട്, വർഷം റെഡി ആയിട്ടുണ്ട്, മാസമുണ്ട്, ആഴ്ചയുണ്ട്, ദിവസമുണ്ട്, മണിക്കൂറുണ്ട്, മിനിറ്റുണ്ട്, സെക്കൻഡുണ്ട്, കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലാഹ. ഒന്നും വിട്ടുപോകാതെ അതാ എഴുതി വെക്കപ്പെട്ട കയ്യിൽ കിതാബ് അങ്ങ് കയ്യിൽ കിട്ടുന്ന സമയത്ത് വിരല് കടിക്കണ്ട, കഷ്ടതയിലായി പോകണ്ട. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ജീവിച്ചോ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചോ. എന്റെ മാറത്താകുന്ന നഫ്സിനോടും എന്റെ സുഹൃത്തുക്കളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സുഹൃത്തുക്കളെ, ആ മഹാന്മാരായ ഔലിയ അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടുമെന്നാണ്. ഇപ്പൊ ദുന്യാവിലെ ഏത് സന്തോഷങ്ങളും, നമ്മൾ നല്ല പഴം കഴിക്കുകയാണ്, നല്ല തേങ്ങ, നല്ല, ഇപ്പൊ ഇവിടെ ഒത്തിയപ്പോ തന്നെ ഒരു കരിക്ക് വന്നു, അതോ അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ നാട്ടിൽ ധാരാളം തെങ്ങൊക്കെ ഉണ്ടാവും, പക്ഷെ ഈ തെങ്ങിന്റെ മേലെ കയറിയിട്ട് പറിക്കാൻ വേണ്ടിട്ട് മുതലാളിക്ക് അല്പം കഴിയൂല. മാത്രം എല്ലാ സമയത്തിന്റെ മുകളിൽ ഉണ്ടാവില്ല, ഇന്ന് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ 4 മാസം കഴിയാതെ അതിന്റെ മേലെ കയറാൻ പറ്റൂല, പിന്നെ ഒന്നും കിട്ടൂല. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെയല്ല, കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട. ഇന്നലെ
പറിച്ചാൽ ഇന്ന് കിട്ടില്ല എന്ന് വിചാരിക്കണ്ട, പ്രൊഫസറുകൾ രേഖപ്പെടുത്തുകയാണ്. ഇരുന്നിട്ടാണ് ഒരാൾ പഴം തിന്നാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പഴത്തിന്റെ കൊമ്പ് അങ്ങോട്ട് പോകും, എഴുന്നേറ്റ് നിൽക്കണ്ട. നിന്നിട്ടാണ് പഴം തിന്നാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കൊക്ക കെട്ടിപ്പറിക്കണ്ട, നിന്ന സ്ഥലത്തേക്ക് പഴത്തിന്റെ കൊമ്പ് ഇങ്ങോട്ട് വരിക. കിടന്നിട്ടാണ് ആഗ്രഹിക്കുന്നെങ്കിൽ കിടന്ന സ്ഥലത്തേക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും, കിടന്നിട്ട് തിന്നാകുമോ തൊണ്ടക്ക് പിടിക്കൂലേ, ഏ നടന്നിട്ട് തിന്നാകുമോ അത് കറായത്തായി പോലെ, ഏ ഒന്നുമില്ല, അതൊക്കെ ദുനിയാവില്ല. സ്വർഗത്ത് പിന്നെ തടസ്സങ്ങളില്ല, സ്വർഗത്ത് ബാത്റൂം പോലില്ല, സ്വർഗത്തു നിന്ന് മൂക്കുന്നൊലിക്കലില്ല, സ്വർഗത്തു നിന്ന് വായുന്ന വൃത്തികെട്ട വാസന വരലില്ല, സ്വർഗത്തു നിന്നൊന്നുമില്ല. സ്വർഗം ഒരു സന്തോഷമുള്ളതാണ്. ആക്ഷേപ വാക്കുകളില്ല, കുറ്റം പറയലില്ല, ആരെയും കുത്തി കുത്തി നോവിക്കലില്ല, വിമർശനങ്ങളില്ല, ചീത്ത വിളിയില്ല, ഗീബത്തില്ല, നമീമത്തില്ല, ഇല്ലാ ഖീലൻ സലാമൻ സലാമ. അതേ സന്തോഷമുള്ള സമാധാനത്തിന്റെ വാക്കല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെ ജീവിച്ച ആ അതേ സ്വർഗത്തിലേക്ക് അങ്ങനെ എത്തണമെങ്കിൽ സഹോദരാ, ദുന്യാവില് നാവൊന്ന് ബന്ധാക്കി വെക്കണം, ദുന്യാവില് നാവൊന്ന് സൂക്ഷ്മതയോടെ ജീവിക്കണം. അള്ളാഹുവിന്റെ മഹാന്മാര് ജീവിച്ചതുപോലെ ജീവിക്കണം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ والذين يقولون ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما വിജയികൾ ആരാ? അള്ളാഹുവിന് നന്ദിയുള്ളവർ ആരാ? സാധാരണ മനുഷ്യനെ പറ്റി അല്ല പറയുന്നത്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നിശ്ചയമായും മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. നല്ല ഉറക്ക് തന്ന റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് സുബഹിക്ക് പോലും കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ, പതിരാ സമയം വരെ സീരിയല് കണ്ട് പാട്ട് കേട്ട് പട്ടുറുമാലിന്റെ കുപ്പിവളയുടെ മൈലാഞ്ചിയുടെ മാപ്പിളപ്പാട്ടിന്റെ തരികടയിലെ മുമ്പിലിരുന്നിട്ട് ടെലിവിഷൻ കണ്ട് പാട്ട് കേട്ട് സുഖിച്ചിട്ട് സുബഹി കഴിഞ്ഞേൽക്കാതെ കിടന്നുറങ്ങുന്ന പെണ്ണേ, നമ്മെ പോലെ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നവരാരാ? അതേ സമയത്ത് മഹാന്മാരുടെ ഒരു ലോകമേതാണ്? വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന, അല്ലാഹുവിന്റെ മഹാന്മാരായ അടിമകൾ, അവര് ഭൂമിയിൽ വളരെ താഴ്മയോടെ നടക്കുന്നവരാണ്. കാലെടുത്ത് ചവിട്ടിയിട്ട് കാണിച്ചു തരാ, ഒരാളോടും അവര് പറയൂല, കാരണം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് ഞാൻ, അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് ഭൂമിയും മണ്ണും, ആ മണ്ണിന് ഞാനൊരു ഭാരമാകണ്ട. അവര് ഭൂമിയിൽ കിബറോടെ നടക്കുന്നില്ല, നാളെ കിടക്കേണ്ട സ്ഥലമാണ് അവിടെ. കടന്നുപോയാൽ ഒന്ന് പിടിമുറുക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വേണ്ട. വളരെ താഴ്മയോടെയാണ് അവര് ഭൂമിയിൽ നടക്കുന്നത്. അവരോടൊരു വിവരദോഷി കഥ പറയാൻ വന്നാൽ, വെറുതെ അനാവശ്യം പറയാൻ വന്നാൽ, അവര് നുണ്ടൂല, അവര് നിൽക്കൂല. സലാം അവര് പറയുകയാണ്, നമ്മൾ എത്ര സമയമാണ് വേസ്റ്റായി പോകുന്നത്, എത്ര സമയങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. മഹാനായ അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ അനുസ്മരിക്കുന്ന മാസല്ലേ ഇത്? ഇവിടുത്തെ തർബിയത്ത് ഞങ്ങൾക്ക് നൽകണം. അള്ളാ മഹാനവറുടെ കുട്ടിയോട് ചോദിച്ചില്ലേ, നീ ആരെ മോനാണ്? ആ കുട്ടി തിരിച്ചു ചോദിക്കാൻ, നിങ്ങൾ എന്തിനാണ് അനാവശ്യം ചോദിക്കുന്ന ശൈഖേ, നിങ്ങൾക്ക് ആ സമയത്ത് ഒരു ദിക്റല്ലി കൂടെ? ഒരു കുട്ടിയോട് ചോദിച്ചു, നീ ആരെ മോന? അപ്പൊ ഈ കുട്ടി തിരിച്ചിട്ട് ഉപ്പാന്റെ പേര് പറഞ്ഞാൽ പോരെ? പക്ഷെ ഈ കുട്ടി നിങ്ങൾക്ക് എന്താണ് അതിനെ കൊണ്ട് ആവശ്യം? എന്റെ ഉപ്പാന്റെ പേര് നിങ്ങൾക്ക് എന്താ, കത്തയക്കാനാ? അഡ്രസ് അറിഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് ആ സമയത്ത് ദിക്റല്ലി കൂടെ? നമ്മളോടാണ് ഒരു കുട്ടി അങ്ങനെ പറഞ്ഞ കവാലെ കുറ്റി നോക്കി ഒന്ന് കൊടുക്കൂലേ നമ്മള്? നീ എന്താണ് ഇത്ര വലിയ കിവർ കളിക്കുന്നത് വെച്ചിട്ട്? ഒരു വലിയ ശേഖാണ് ചോദിക്കുന്നത്. ഈ കുട്ടിന്റെ മറുപടി നിങ്ങൾ എന്തിനാണ് അനാവശ്യം ചോദിക്കുന്നതെന്നാണ്. എന്നാ സഹോദരങ്ങളെ, ഉപദേശം എന്ന് പറയുന്നതും സംസാരം എന്ന് പറയുന്ന ഈമാനുള്ളവർക്കല്ലേ ഫലിക്കുക. അഹമ്മദുൽ കബീർ റിഫായി തങ്ങളെ കൽബുകൊണ്ടാണ് ആ കുട്ടിയുടെ ചോദ്യം ഏറ്റെടുത്തത്. മഹാനവറുകൾ ഇടക്കിടക്ക് ഈ സംസാരം ഈ കുട്ടി പറഞ്ഞതിങ്ങനെ ആവർത്തിക്കുമായിരുന്നു.
ഈ കുട്ടി അത് ചോദിച്ചപ്പോ തന്നെ മഹാനവരൻ കൽബുകൊണ്ട് ഏറ്റെടുത്തിട്ട് ഈ കുട്ടിയോട് പറഞ്ഞെന്നറിയോ? പൊന്നുമോനെ, നീയാണ് എന്നെ അദബ് പഠിപ്പിച്ചത്, നീയാണ് എന്നെ സൂക്ഷ്മത പഠിപ്പിച്ചത്. അതുകൊണ്ട് ജസാക്കല്ലാഹു ഖൈറാ, അല്ലാഹ് നിനക്ക് ഖൈറ് നൽകട്ടെ. മഹാന്മാരനാവശ്യമായ സംസാരത്തിന് നിൽക്കൂല. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, അനാവശ്യ സംസാരത്തിന് അവർ നിൽക്കൂല. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമാ, അതേ പാതിരാ സമയത്ത് എഴുന്നേറ്റിട്ട് അവർ ഉറക്കമൊഴിഞ്ഞിട്ട് എഴുന്നേൽക്കുകയാണ്, റബ്ബിന് വേണ്ടി നിസ്കരിക്കുകയാണ്. കാല് തന്ന അള്ളാഹുവിന് വേണ്ടി അവർ നിൽക്കുകയാണ്. കൈ തന്ന റബ്ബിന് വേണ്ടി അവർ കൈകെട്ടുകയാണ്. കണ്ണ് തന്ന റബ്ബിന് വേണ്ടി അവർ സുജൂദിലേക്ക് നോക്കുകയാണ്. തണുത്ത വെള്ളത്തിൽ വുളു ചെയ്തിട്ട് അവർ നേരത്തെ കൈ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് കൈയും കണ്ണും ഉയർത്തിയിട്ട് അവർ പറഞ്ഞു, اللهم اجعلنا من التوابين, اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. فادرا സമയതാരും കാണണ്ട, അല്ലാഹുവിലേക്ക് കയ്യും കണ്ണും തിരിച്ച് ആകാശത്തേക്ക് തിരിച്ചിട്ടൊരു ദുആ അത് നടത്തിയിട്ടാണ് അവർ പാതിരാ സമയത്ത് കൈകെട്ടി പറഞ്ഞത്, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ആരാധിക്കും, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. ഹബീബായ തങ്ങൾക്ക് അവർ സലാം പറയുന്നു, രണ്ടു റക്അത്ത് നിസ്കരിക്കുന്നു, കയ്യും കണ്ണും ഒക്കെ ആകാശത്തേക്ക് ഉയർത്തുന്നു. അല്ലാ അല്ലാ, എല്ലാ നഅമത്തും തന്ന റബ്ബിനോടൊരു ദുആ. അപ്പുറത്തെ റൂമിലുള്ളവൻ ഉറങ്ങുകയാണ്, ഇപ്പുറത്തെ വീട്ടുകാരന് ഉറങ്ങുകയാണ്, എല്ലാവരും ചുറ്റുപാടുകളും ഉറങ്ങുമ്പോ ലിവർ തന്ന അല്ലാ, കിഡ്നിക്ക് പവർ തന്ന അല്ലാ, ഹാർട്ടിന് തകരാറ് തരാതെ സജീവമാക്കി നിലനിർത്തുന്ന അല്ലാ, എല്ലാ രോഗങ്ങളും തൊട്ടും മുക്തി നൽകിയ അല്ലാ, ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം തന്ന അല്ലാ, വെള്ളം കുടിക്കുമ്പോ ഉള്ളിലേക്ക് തടസ്സമില്ലാതെ പോകാൻ സൗകര്യം ഒരുക്കിയ അല്ലാ, മൂത്രമൊഴിക്കുമ്പോ ഒരു തട്ടലും തടലും ഇല്ലാതെ പുറത്തേക്ക് പോകാൻ സംവിധാനം ഒരുക്കിയ അല്ലാ, തലാവുൽ ലൈലി വന്നാ സുനിയ ആളുകളൊക്കെ ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് ഒരു രണ്ടര കാലത്ത് നിസ്കരിച്ചോ, സ്വർഗത്തിലേക്ക് സമാധാനത്തോടെ കടന്നു. മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, സഹോദരങ്ങളെ ആ സ്വർഗം കിട്ടണം, ആ സ്വർഗം നമുക്കൊന്ന് സന്തോഷത്തോടെ കടന്നു പോകണം. നമുക്കതിനപ്പുറം മറ്റൊരു സാധനം ഉണ്ടത് നരകമാണ്. ഞാൻ അങ്ങോട്ട് നിർത്തുകയാണ് സഹോദരങ്ങളെ. ആ നമുക്ക് സഹിച്ചുകൂടാ, ആ നരകം നമുക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് നരകത്തിന്റെ വാതിൽ നമുക്കൊന്ന് കാണാതെ, നരകത്തിന്റെ ചൂട് നമുക്കൊന്നേൽക്കാതെ, നമുക്ക് സന്തോഷം സ്വർഗത്തിലേക്ക് പോകാൻ കഴിയണം, സ്വർഗം ായി മരിക്കാൻ കഴിയണം. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ.